എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പ്രാവശ്യത്തെ ഇന്ത്യ വിത്ത് ടാലന്റ് ഹണ്ടിന്റെ ലൈവ് വെബിനാറിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനം എന്ന് പറയുന്ന ഒരു ഫേമസ് സൗണ്ട് ഡിസൈനറാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഷജിത് കോയേരി. അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബർഫി, ഡെങ്കൽ, ഓംകാര, ഹൈദർ, തൽവാർ, ചിച്ചോ, ബാല, പാങ്ക, അങ്ങനെ ഒരുപാട് സിനിമകൾ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം പുന്നോൽക്കാരനാണ് നമ്മളോടൊപ്പം ഇന്ത്യ വിത്ത് ടാലന്റ് ഹണ്ടിന്റെ ലൈവ് വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. സ്വാഗതം സർ. ഷജിത് കോയേരി എന്ന് പറഞ്ഞ സൗണ്ട് ഡിസൈനർ നമുക്ക് പുന്നോൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് തന്നെ പറഞ്ഞു, കാരണം ഇത് ഈ കാണുന്ന ഒരുപാട് ഓഡിയൻസിലെ എല്ലാവരും ഇന്ത്യ വിത്ത് ടാലന്റ് ഹണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. ഒരു നമ്മുടെ ഇന്ത്യ വിത്ത് ടാലന്റ് ഹണ്ടിന്റെ പ്രത്യേകത കഴിവുള്ള ഒരുപാട് പുതിയ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ ഇന്ത്യ വിത്ത് ടാലന്റ് ഹണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫൗണ്ടർ ചെയർമാൻ ശ്രീ സോഹൻ റോയ് ആണ്. അദ്ദേഹം ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫൗണ്ടർ ചെയർമാൻ കൂടിയാണ്. അപ്പോ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതലായിട്ടും നമുക്ക് സംസാരിക്കാനുള്ളത് താങ്കളുടെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസാണ്. അപ്പൊ നമുക്ക് പുന്നോൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നുള്ള ഷജിത് കോയേരിയുടെ ഒരു ജീവിതയാത്രയെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഈ പുന്നോൽ എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഷജിത് കോയേരിയുടെ ജീവിതയാത്രയെ കുറിച്ച് താങ്കളൊന്ന് നമ്മുടെ ഇന്ത്യ വിത്ത് ടാലന്റ് ഹണ്ടിലെ അല്ലെങ്കിൽ ഈ വെബിനാർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഞാൻ തലശ്ശേരി പുന്നോൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷനും സൗണ്ടിൽ ചെയ്യാതെ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തപ്പെട്ട ഒരാളാണ്. എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫോർമൽ സ്റ്റഡീസോ സൗണ്ട് ഡിസൈൻ എന്താണെന്ന് പോലും ബിഗിനിങ്ങിൽ അറിയാതെ ഇവിടെ വന്നുപെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു വേർഡ് പോലും ഞാൻ കേട്ടില്ല അത് 2000 ബോംബെയിൽ വരുമ്പോൾ. അതിനു മുമ്പ് ഒരു ദിവസത്തേക്ക് ബോംബെ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരാളാണ്. അത് ഇന്ന് വരുന്നു, നാളെ ഒരു ദിവസത്തേക്കുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ച് തലശ്ശേരിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ബോംബെയിൽ വന്ന ഒരാളായിരുന്നു ഞാൻ. ആ വരവ് എനിക്ക് തോന്നുന്നു ആദ്യം 40 ഡേയ്സിലേക്ക് എക്സ്റ്റൻഡാവുന്നു, പിന്നെ അത് 2 മാസത്തിലേക്ക് എക്സ്റ്റൻഡ് ആവുന്നു, പിന്നെ അത് 4 മാസത്തേക്ക് എക്സ്റ്റൻഡാവുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിൽ ഒരു ഉള്ളോട്ടൊരു ഡോംബിവലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അന്തേരിൽ വന്ന് സൗണ്ട് ഡിസൈനറായ പി എം സതീഷിനെ മീറ്റ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ നെയ്ബറും ഫാമിലി ഫ്രണ്ടൊക്കെയാണ്. അപ്പം അവരെ മീറ്റ് ചെയ്തിട്ട് എനിക്കപ്പോഴേക്കും ബോംബെ ഭയങ്കരമായിട്ട്, ഞാൻ വളരെ ചുരുക്കിയാണ് ഇതൊക്കെ പറയുന്നത്, എന്നുവെച്ചാൽ ഒരുപാട് സമയം നമുക്കില്ലല്ലോ. അപ്പൊ കക്ഷിയോട് ഞാൻ എൻ്റെ ഒരു ഡിസൈർ പറഞ്ഞു. ബോംബെയിൽ വന്നപ്പം എനിക്ക് ഒരുപാട് ബോംബെ ഇഷ്ടപ്പെട്ടു, ഇവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കത് ബോംബെയിൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കക്ഷി ഒരു കൺഫ്യൂഷൻ, എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള, അത് നമുക്ക് മറ്റുള്ള കാര്യം കൂടുതലായി പറയും. എഡ്യൂക്കേഷൻ സാധനം ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് എനിക്കില്ലാത്തത് കൊണ്ട് കക്ഷിക്കും അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ 4 മാസത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നിട്ട് എനിക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ സതീഷിന്റെ ഫോൺ വരുമായിരുന്നു, പെട്ടെന്ന് ബോംബെയിൽ വരാൻ നല്ലായിരുന്നു, എനിക്കൊരു ജോലി ഇവിടെ ശരിയാക്കാൻ നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തിരിച്ച് ബോംബെയിലേക്ക് തലശ്ശേരിന്ന് വരും. സതീഷിന്റെ സ്റ്റുഡിയോയിൽ എന്താണ് ജോലി ചെയ്യാൻ പോകുന്ന അറിയാതെ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് പഠിച്ചെടുക്കുകയായിരുന്നു ചെയ്തു. പക്ഷെ പിന്നോലെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ 10th സ്റ്റാൻഡേർഡിൽ വെച്ച് എനിക്ക് റൂമറ്റോട് ആർത്തിരിച്ചു ഓട്ടോമോൺ കണ്ടീഷൻ വന്ന്, ഞാൻ അന്ന് PDegree ആയിരുന്നു, +1 ആയിരുന്നു, ജോയിൻ ചെയ്തിട്ട് ഞാൻ പഠിത്തം നിർത്തി. എന്നിട്ട് എന്താണെന്ന് അറിയാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നോലെ ജോലി എന്ത് ചെയ്യണം, നമ്മുടെ കേരളത്തിലാകുമ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, ഗവൺമെന്റ് ജോലി എല്ലാവർക്കും കിട്ടണമെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ വേണം. എനിക്ക് ഫിസിക്കലി അത്രയും ഇതുണ്ടായിരുന്നു, കഴിവ് പറ്റില്ല, എല്ലാ ജോലികളും ചെയ്തിട്ട് പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ ഈ റൂമറ്റേഡ് ആർത്രൈറ്റിസ് ഉള്ളത് കൊണ്ട്. അങ്ങനെ മുഴുവൻ സമയം വായന, അവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നുള്ള വായനശാലയാണ് എൻ്റെ പതിവ് കേന്ദ്രം. അവിടെ പോയിരുന്ന ബുക്കുകളും മാഗസീനും സ്ഥിരമായി വായിക്കുക, ഇതായിരുന്നു എൻ്റെ ഡെയിലി റൂട്ടീൻ. അങ്ങനെ വായിച്ചുള്ള അറിവും കാര്യങ്ങളും കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇവിടെ വരെ എത്തിയാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഹെൽത്ത് വൈസ് എനിക്ക് പലതും ചെയ്യാൻ പറ്റില്ലായിരുന്നു. 10th സ്റ്റാൻഡേർഡ് പഠിത്തം നിർത്തേണ്ടി വന്നു. പിന്നെ ബോംബെയിലേക്ക് വരുന്നത് എന്നുവെച്ചാൽ യാത്ര, തലശ്ശേരിക്ക് പുറത്ത് ഞാൻ എവിടെ യാത്ര പോയില്ല, അതുമായി തലശ്ശേരിക്ക് പുറത്ത് വരുന്നത് ബോംബെയിലാണ്. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയാതെ സിസ്റ്റർക്ക് അവരുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് ബോംബെയിലേക്ക് ഒരു ദിവസത്തേക്ക് വരാൻ കൂട്ടി കൂട്ടുവരാൻ വേണ്ടി വരുന്ന ആളാണ് ഞാൻ. അങ്ങനെ അത് ഒരു ഡെസ്റ്റിനി പോലെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്, അല്ലാതെ ഒന്നും പ്ലാൻഡായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്ത് സൗണ്ട് എഡിറ്ററായി മാറി, പിന്നെ സൗണ്ട് ഡിസൈനറായി മാറിയ ഒരാളാണ്. ഓക്കെ, ഇതൊരു ബോംബെ എന്ന് പറയുന്ന മഹാനഗരം എനിക്ക് തോന്നുന്നത് പുന്നോൽക്കാരനായിട്ടുള്ള ഷജിത് കോയേരിക്ക് വേണ്ടി
എന്താ പറയുക ഒരുപാട് സപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നഗരമാണ്. അതുപോലെ ഇപ്പൊ ഷജിത്തേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വിളിക്കാം, കാരണം ഒരുപാട് നമ്മൾ തമ്മിലുള്ള ആ ഒരു ഓക്കെ. അപ്പൊ അതെ അതെ, അപ്പൊ ഷജിത്തേട്ടനെ സംബന്ധിച്ച് ഇപ്പോ ഞാനും ഇനി പറഞ്ഞതുപോലെ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഏതാണ്ട് ഇതുപോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് സിനിമ സ്വപ്നം കണ്ട് വന്നിട്ടുള്ള ഒരു ആള് എന്ന നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഷജിത്തേട്ടൻ ഇന്ന് എത്തിയിരിക്കുന്ന ഈ ഒരു സൗണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞ മേഖലകളിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കുറച്ച് പേരുകളിൽ ഒന്നാണ് റസൂൽ പൂക്കുട്ടി, അതുപോലെ സതീഷ് ചേട്ടനും. അപ്പൊ അവരോടൊപ്പം ഉള്ള ഒരു ഒരു എന്താ പറയാ, അവരോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ എങ്ങനെയാണ് ഷജിത്തേട്ടന് തോന്നിയിട്ടുള്ളത്? അതായത് ഷജിത്തേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഒരാളാണ്, കാരണം ഇപ്പോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ് ഈ പറഞ്ഞ പോലെ സൗണ്ട് ഡിസൈനിങ്. ഇതുപോലെ വലിയ വലിയ സിനിമകളുടെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ ഇതുപോലുള്ള റസൂൽ പൂക്കുട്ടി സാറോടും അതുപോലെ സതീഷ് ചേട്ടനോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഷജിത്തേട്ടന് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന്? അവരുടെ ഒരുപാട് സപ്പോർട്ട് കൊടുത്തു. ഞാനിവിടെ വരുമ്പോ അവരൊക്കെ ഓൾറെഡി സതീഷാണ് ഞാനിവിടെ എന്നെ കൊണ്ടുവന്നത് പറഞ്ഞത്. സതീഷിന്റെ ഒരു മെന്റോറാണ്, കക്ഷിന്റെ നെയ്ബറാണ്. കക്ഷി ആണ് ഇന്ത്യയിൽ ആദ്യത്തെ സൗണ്ട് ഡിസൈൻ സ്റ്റുഡിയോ തുടങ്ങിയത്, പി എം സതീഷ്. അപ്പൊ കക്ഷിയുടെ സ്റ്റുഡിയോയിലാണ് എന്റെ പഠനം മുഴുവൻ നടന്നത്. ബിഗിനിങ്ങിൽ വരുമ്പോൾ കക്ഷിയുടെ സ്റ്റുഡിയോയില് അവിടെ ഒരു ബാക്ക് ഓഫീസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ജോലി തുടങ്ങിയത്. അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യാന്നുള്ള ഇതിലാണ് എന്റെ ജോലി തുടങ്ങിയത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റുഡിയോ നോക്കി നടത്തുന്നു, സ്റ്റുഡിയോയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, അവിടുത്തെ ബില്ലുകൾ ഉണ്ടാക്കുന്നു, അതുകൂടെ സൗണ്ട് പഠിക്കുന്നു. അങ്ങനെയാണ് ഞാൻ എന്റെ കരിയർ തുടങ്ങിയത്. അവരുടെ റസൂലിന്റെ കൂടെ പഠനം ചെയ്തിട്ടാണ് ഞാൻ സൗണ്ടുകൾ മുഴുവൻ ആദ്യകാലങ്ങളിൽ പഠിച്ചത്. റസൂലിന്റെ പഠനങ്ങളായിരുന്നു ഞാൻ സൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ റസൂലിന്റെ പഠനങ്ങളായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. സതീഷാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതും എനിക്ക് ഈ ഒരു ജോലി സൗണ്ട് പഠിക്കാനുള്ള അവസരം തന്നതാണ്. സതീഷിന്റെ മെന്ററായിട്ട് ആണെന്ന് വേണം പറയാം. പക്ഷെയാണ് എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പിന്നെ ഇവരുടെ കാരണം കൊണ്ട് തന്നെ എനിക്ക് ചുറ്റും ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് കമ്മ്യൂണിറ്റി ചെയ്യാൻ അവരുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഫയർഫ്ലൈ സ്റ്റുഡിയോ. അതുപോലെ ഈ ഒരു ചൈതട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇതുപോലെ എല്ലിനെ ബാധിക്കുന്ന ഒരു വലിയൊരു രോഗത്തിന്റെ പിടിയിലായിരുന്നു. അതിനുശേഷം ഞാൻ വായിച്ചിട്ടുണ്ട് താങ്കളുടെ മലയാള മനോരമയിൽ വന്ന ദ എക്കോ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പല സമയത്തും നമുക്ക് സ്വന്തമായിട്ട് ഒരു ഷൂ ലേസ് കെട്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ള ഒരു ഒരു ഭയാനകമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഘട്ടത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോ ഞാൻ വീണ്ടും നമ്മൾ കുറച്ച് പുറകിലേക്ക് പോകണം. ആ ഒരു അസുഖം നമ്മളെ പിടികൂടിയപ്പോൾ ഷജിത്തേട്ടൻ മനസ്സിൽ എന്താണെന്ന് തോന്നി? കാരണം ഇത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ഇതുപോലെ നമ്മളുടെ ഈ ഇൻഡിവിജ്വൽ ടാലന്റ് ഹണ്ടിലും നമ്മുടെ കഴിഞ്ഞ ഇപ്പോ ഹൈദരാബാദ് വെച്ച് നടത്തിയ സെഷനിലാണെങ്കിലും കൊച്ചിയിലാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരുപാട് ഫിസിക്കലി ഒരുപാട് പ്രോബ്ലം ഉള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് ഉള്ള ഒരു ഇൻസ്പിറേഷനാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തളർച്ചകൾ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ബോളിവുഡ് ശബ്ദ എന്താ പറയുക സൗണ്ട് ഡിസൈനിങ് രംഗത്ത് എത്തിപ്പെട്ടത് ഷജിത്തേട്ടനെ പോലെ ഒരു വ്യക്തി ആ ഒരു സമയത്ത് എന്താണ് തോന്നിയിട്ടുള്ളത്? ജീവിതം കൈവിട്ടു പോയി എന്ന് പറഞ്ഞ തോന്നുന്ന ഒരു സമയമായിരിക്കാം അത്. അപ്പൊ ഷജിത്തേട്ടന് ഈ വരുന്നൊരു ആ ഒരു സമയത്ത് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റും? ശരിയാണ്. ഞാൻ എനിക്ക് പറയാനുള്ളത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പറയുമ്പോൾ ബേസിക്കലി ജോയിന്റ്സിനെ ബാധിക്കും, ജോയിന്റിലെ ഫ്ലൂയിഡ്. അത് വളരെ ബ്രീഫ് ആയിട്ട് പറയാം കേൾക്കുന്ന ആൾക്കാരെയും വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ജോയിന്റിലെ ഫ്ലൂയിഡ് ആയി നമ്മുടെ ജോയിന്റ് ഫംഗ്ഷൻ ഇല്ലാതാവുന്നതാണ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. എന്റെ പ്രശ്നം ഈ അസുഖം മാത്രമായിരുന്നു, അസുഖം കൊണ്ട് ഒരുപാട് പഠിത്തം നിർത്തേണ്ടി വന്നു. പിന്നെ ഞാൻ കേരളം പോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അവിടെ. അപ്പം എനിക്ക് ജോയിന്റ് പ്രശ്നം വരുമ്പോൾ എനിക്ക് ഓബിയസ്ലി എനിക്ക് ഫിസിക്കൽ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല, ആക്റ്റീവായിട്ടുള്ള ജോലി ചെയ്യാൻ. എനിക്കൊരു ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലിയാണ് എനിക്ക് പറ്റുന്ന ഒരു ജോലി. അതിന് തടസ്സമായിട്ട് വരുന്ന എനിക്ക് എഡ്യൂക്കേഷനും ഇല്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഇല്ല. അതുകൂടാതെ എനിക്ക് അസുഖവും. അപ്പൊ അവൻ രണ്ടും കൂടി ആകുമ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി എന്റെ മുന്നോട്ടുള്ള മാർഗങ്ങൾ ഇത് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വായിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് അറിവും പുറത്തുള്ള കാര്യങ്ങളൊക്കെ അന്ന് അറിയുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണമെന്നുള്ള ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതേസമയം വീട്ടിലിങ്ങനെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ കം ഫ്രം എ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പൊ അവർ വീട്ടിലൊക്കെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു, എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് മുന്നോട്ട്. പഠിത്തം നിന്നു, ജോലിയില്ല, ഇനി ആരാണ് മുന്നോട്ട് പോകാനുള്ള വഴി എന്താണ്? അത് സ്വാഭാവികമായിട്ട് വിപിൻ അറിയായിരിക്കും. വീട്ടുകാർ സംസാരിച്ചിരുന്നു ആരുതിൽ നിന്നാണ്. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ വീട്ടിൽ ഇങ്ങനെ മൂന്നാല് വർഷം തിരിഞ്ഞു
കളിച്ചു തുടങ്ങിയപ്പോഴേ തന്നെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എസ് ടി ഡി ബൂത്ത് ഇട്ടുകൂടെ അവിടെ ഇരുന്നാൽ പോരാ. അല്ല ആദ്യം പറഞ്ഞു റിക്ഷ ഓടിച്ചുകൂടെ എന്ന് ചോദിച്ചു. ബജാജിന്റെ റിക്ഷ ആ സമയത്ത് നമ്മൾ കിക്ക് സ്റ്റാർട്ട് കൈകൊണ്ട് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അലന്ന് ഉപയോഗിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സജഷൻ വെച്ചു. ഞാൻ പറഞ്ഞത് അതൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ ചെയ്യത്തില്ല. അപ്പൊ പറഞ്ഞു എസ് ടി ഡി ബൂത്ത് ഇടാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ആ സമയത്ത് എസ് ടി ഡി ബൂത്ത് ഒക്കെ ഒരു കോമൺ സംഭവമായിരുന്നു. അതായത് നമുക്ക് ഗവൺമെന്റ് അപ്ലൈ ചെയ്ത എസ് ടി ഡി ബൂത്ത് അവിടെ ഇരുന്നാൽ മതി, ആൾക്കാർ ഫോൺ വിളിച്ച് പോയി കാശ് വാങ്ങിക്കില്ല വേണം. അപ്പൊ ഞാൻ ആ സമയത്താണ് കുറച്ച് മാനസികമായി തളർന്നു പോയത്. അത് ഇതൊന്നും അതെന്റെ ഡ്രീമുകളൊക്കെ തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലായി. മിക്കവാറും ഞാൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വാതിൽ പൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മിക്കവാറും സമയങ്ങൾ. ഇപ്പോഴും വാതിൽ പൂട്ടിയാൽ അവിടെ തന്നെയായിരിക്കും. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ ബോംബെയിലേക്ക് തന്നെ വളരെ അവിചാരിതമായി ചേച്ചീനെ ബോംബെയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിർമ്മിക്കുന്നു നിർബന്ധിക്കുന്നു. എന്നിട്ട് ഞാൻ പോകാൻ തയ്യാറായിരുന്നില്ല, വരാൻ ഞാൻ തയ്യാറാവുന്നതും വന്നിട്ട് എൻ്റെ ലൈഫ് മുഴുവൻ മാറുന്നതും. പക്ഷെ ആ ഒരു ചാൻസ് കിട്ടിയപ്പോഴ് ഇതൊരു നല്ല അവസരമാണെന്ന് മനസ്സിലാക്കി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പ്രശ്നങ്ങളൊക്കെ നോക്കാതെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി, അതിൽ സക്സസ്ഫുൾ ആയി. അതാണ് അതിലൊരു വ്യത്യാസം എന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ ആ സമയത്ത് എനിക്ക് ഡെസ്റ്റിനേറ്റ് ഇതിൽ തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ബോംബെയിലേക്ക് വരാൻ എനിക്കൊരു എനിക്ക് പറ്റുന്ന എനിക്ക് ഒരിക്കലും ലൈഫിൽ തോന്നിയില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ ടൂറിനൊക്കെ പോകുമ്പോഴേ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയും അവരൊക്കെ ടൂറിന് പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആൾക്ക് ബോംബെയിലേക്ക് യാത്ര ചെയ്ത് വന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മള് കിട്ടുന്ന അവസരം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ഞാൻ ഈ പറഞ്ഞ ഈ കഥയിൽ വായിച്ചതുപോലെ തന്നെ താങ്കൾ മുംബൈയിൽ വരികയും ചേച്ചിയുടെ ഹസ്ബൻഡ് ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ ചേച്ചിക്ക് കൂട്ടായിട്ട് വന്ന ഒരാളാണ്. അവിടെ വന്ന് മുംബൈ നഗരം എങ്ങനെയോ താങ്കളെ അവിടെ പിടിച്ചങ്ങ് എത്തി വീണ്ടും ഒരു സൗണ്ട് സ്റ്റുഡിയോയിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ടാണ് കയറുന്നത്. അപ്പോ ഷജിത്തേട്ടനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എന്നെ പോലെ ഒരാൾക്ക് ഞാൻ ഒരുപാട് വണ്ടർ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു എസ് എസ് എൽ സി വിദ്യാഭ്യാസം മാത്രം കൈവശമാക്കിയിട്ടുള്ള ഒരാൾ ഇന്ന് ലോക സിനിമയുടെ ഭാഗമായിട്ടുള്ള ദംഗൽ പോലുള്ള സിനിമകളും അതുപോലെ ഫിലിം ഫെയർ അവാർഡ് അടക്കം അതുപോലെ നാഷണൽ അവാർഡ് വരെ വിൻ ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് ഡിസൈനർ ആയിട്ട് നിൽക്കുന്നത് എന്നെ പോലെ അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്. കാരണം എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും, അതായത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഫീൽഡിലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സമൂഹം തന്നെ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന എന്താണ് ആ ഒരു സമൂഹത്തോട് ശരിത്തരൻ എന്താണ് പറയാനുള്ളത്? അതായത് ഒരു എസ് എസ് എൽ സി കാരന് ഇത്രയും ആവാമെങ്കിൽ എന്താണ് ഇതിന് ബേസ്? ഇതിനെ പറ്റി സംസാരിക്കാൻ ഞാൻ ഇതിന് ഇവിടെ എത്തി, ഞാൻ ഈ സക്സസ് കാണുന്ന മുമ്പ് ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് പലതും ഞാൻ പറയാൻ പോകുന്നത്. ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ക്രിറ്റിസിസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി മറ്റുള്ള ആൾക്കാരെ ഞാൻ ഒരിക്കലും അവരെ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കാറില്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ സ്കൂളിലോ കോളേജിലേക്ക് വിടില്ല എന്ന് ഞാൻ വളരെ മുമ്പേ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ ചെറിയ പ്രായത്തിൽ മുതൽ തന്നെ അവരെ പല രീതിയിൽ, അവർ ചെറിയ കുട്ടിയായിരിക്കും, അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന സമയത്ത് അവരെ വീട്ടിലിരുന്ന് വളരെ നല്ല രീതിയിൽ ബുക്കുകളും ജനറൽ നോളജ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള സ്പോർട്സുകൾ ബാഡ്മിന്റൺ ആവാം, ടെന്നീസ് ആവാം, ക്രിക്കറ്റ് ആവാം, സ്വിമ്മിങ് ഇതൊക്കെ അവരെല്ലാ ദിവസവും അവർക്ക് അതിന് പ്രാക്ടീസ് പറഞ്ഞു വിടാൻ പറ്റും. പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഗിറ്റാർ മുതൽ ബേസ് പിന്നെ വയലിൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പഠിക്കാൻ അയക്കുന്നതാണ് എൻ്റെ ഒരു തീരുമാനം. എന്നിട്ട് ആ കുട്ടി ചിലപ്പോൾ ഒരു 8 ഒമ്പത് വയസ്സാവില്ല 10 വയസ്സാകുമ്പോൾ കുട്ടിക്ക് അറിയാം. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സംഭവം എന്താണ്, അത് ആ കുട്ടി തന്നെ ചൂസ് ചെയ്തോളൂ, അതിലേക്ക് അവരെ കൂടുതൽ ട്രെയിനിങ് വിടുക. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടികൾക്ക് എന്താണ് മനസ്സിലാക്കാത്തതാണ് ഇപ്പൊ പലപ്പോഴും എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ പാരന്റ്സ് തീരുമാനിക്കും എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ മനസ്സിലാക്കി പിന്നെ അതിനെപ്പറ്റി റിസർച്ചും ഞാൻ കണ്ടു, നമ്മൾ കുട്ടികളുടെ പരാജയം തുടങ്ങുന്ന സ്കൂളിൽ എത്തിയതിന് ശേഷമാണ്. ചെറിയ കുട്ടികൾ നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പം അവർ ചെറിയ പ്രത്യേകത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനും ധൈര്യത്തിൽ, അവർ വേണമെങ്കിൽ ബക്കറ്റിൽ ഒരു വെള്ളം കണ്ടത് ചാടി നോക്കും, എന്നിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ചാടിയിൽ എന്താ പ്രശ്നം. ഞാൻ അങ്ങനെയല്ല പറയുന്നത്, അതിൽ അപകടമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് അപ്പോഴാണ് നമ്മൾ അവരത് കുരുത്തക്കേട് കളിക്കുക. പക്ഷെ അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെറുപ്പമായിരിക്കും ചെയ്ത് കാണാം. അങ്ങനെയാണല്ലോ അവർ നടക്കാൻ പഠിക്കുന്നത്. പക്ഷെ അവർ വീഴുന്ന വിചാരിച്ച് എണീക്കാതിരുന്ന് അവർക്ക് നടക്കാൻ പഠിക്കില്ലല്ലോ. സ്കൂളിൽ എത്തുമ്പോൾ അത്ര സമയത്ത് നമ്മൾ മാർക്ക് സിസ്റ്റം കൊണ്ടുവരുന്നു, നമ്മൾ A+ ഇതും കൊണ്ടുവരുന്നു. അപ്പോഴവർക്ക് പരാജയം എന്നുള്ള സംഭവം ആദ്യമായിട്ട് അവരെ മനസ്സിലേക്ക് വരുന്നത് സ്കൂൾ സിസ്റ്റത്തിൽ എത്തുമ്പോഴാണ്. അതോടുകൂടി അവർ പരീക്ഷണങ്ങൾ നിർത്തുന്നു. അപ്പൊ അവർക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, എല്ലാത്തിനും നമുക്ക് പരീക്ഷണം ചെയ്യാനുള്ള അവരുടെ മനസ്സ്യവസ്ഥ തളർന്നു പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം പറയാൻ, നമ്മൾ 10-ാം ക്ലാസ് വരെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഇതിനൊക്കെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് പല ആൾക്കും ഉണ്ടാകും. പക്ഷെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് 10-ാം ക്ലാസ് വരെയുള്ള ഡിഗ്രി വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ കോഴ്സിലേക്ക് പോകുന്നത്. എന്നിട്ട്
നമ്മൾ ആ ഇതിലേക്ക് പോകുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾക്ക് എന്താണെന്ന് ഉള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതിൽ കൂടുതൽ എനിക്ക് വേണ്ടത് ഇപ്പൊ എന്റെ അനുഭവങ്ങൾ, 10ാം ക്ലാസ് പഠിച്ചിട്ട് ഞാൻ ഒരു കുഞ്ഞ് മുമ്പോട്ട് വിദ്യാഭ്യാസം കൊണ്ടുപോയി, എന്റെ അനുഭവങ്ങൾ മുഴുവൻ ഞാൻ പുറത്ത് കണ്ടുകളൊന്നും അതിലും ട്രാവൽ ചെയ്തിട്ടില്ല. എന്റെ പരിചയം മുഴുവൻ ബുക്കുകൾ വായിച്ചുള്ള അറിവാണ്. പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളിലും സംസാരത്തിലൂടെയും മറ്റുള്ള കാര്യങ്ങൾ കണ്ടിട്ടും വീഡിയോ കണ്ടിട്ടും ഡോക്യുമെന്ററീസ് കണ്ടിട്ടുള്ള അറിവാണ് എൻ്റെ കൂടുതൽ. അപ്പൊ എനിക്ക് കുട്ടികളുടെ ഒരു പരാജയം എന്നുള്ളൊരു സാധനം സ്കൂളിൽ പോയി ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരെ ഫ്രീ ആയിട്ട് വിടുക, അവരുടെ ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്തിട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠി. പി വി സിന്ധു എന്നാണ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അത്ലറ്റാണ്. അവര് കാശ് ഉണ്ടാക്കുന്നുണ്ട്, അതേസമയം അവർക്ക് പേരുണ്ട്, അവർ എൻജോയ് ചെയ്യുന്ന അവരുടെ സ്പിരിറ്റ്. അവർ ചെറിയ പ്രായത്തിൽ മുതൽ വിദ്യാഭ്യാസം മാറ്റി വെച്ച് കളി പഠിച്ച ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ ഒരു എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറയില്ല. ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള സ്പോർട്സ് മ്യൂസിക്കും അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ കുട്ടിയെ വിടുകയും അതേസമയം കുട്ടിക്ക് വേണ്ട നോളജുകളൊക്കെ കൊടുക്കുക, എന്ത് രീതിയിൽ അവർക്ക് അറിയണം അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് അവര് ഏജ് ആകുമ്പോൾ അവർ ചൂസ് ചെയ്യട്ടെ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്. അല്ലാതെ ഫോഴ്സ്ഫുള്ളി ഒരു 10ാം ക്ലാസ് വരെ ഡിഗ്രി വരെ പഠിച്ചിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സിന് പോയിട്ട് അത് മാറുന്നതിനെക്കാട്ടും നല്ലത് ബിഗിനിങ്ങിൽ അവർ അറിയട്ടെ എന്താണ് അവർക്ക് വേണ്ടതെന്ന്. അതാണ് എനിക്കൊരു താല്പര്യം. ഇത് എന്റെ സക്സസ് കൊണ്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. അല്ല, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് മുമ്പേ പരിചയപ്പെടുന്നുണ്ട്. കാരണം എന്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഞാൻ പാലക്കാട് ജില്ലയിലൊരു മംഗലഡാം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്. അപ്പോ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഇക്കാലത്ത് ഒന്നും ആവാൻ പാടില്ല. കാരണം എന്റെ എയിം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ സിനിമയാണ്, സിനിമ ആക്ടർ ആകുക എന്നുള്ള ആഗ്രഹം കൊണ്ട് എറൗണ്ട് ഒരു 4ാം ക്ലാസ് തൊട്ട് തുടങ്ങിയിട്ട് ഒരാളാണ്. പക്ഷെ ആ എന്നെ കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ SSLC, +2, ഡിഗ്രി, PG വരെ എടുപ്പിച്ച് ഒരു കോളേജ് അധ്യാപകനായിട്ട് വരെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു സമയം ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ആ ഒരു സമയം നമ്മൾ അന്ന് വേസ്റ്റ് ആക്കാതെ, ഇപ്പൊ ശരിത്തേട്ടന് ചിന്തിച്ചതുപോലെ നമുക്ക് എന്താണോ താല്പര്യം ആ ഒരു ഫീൽഡിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് എത്തുന്നതിന് കുറച്ച് മുൻപേ നമുക്ക് ഈ ഒരു, കാരണം ഇന്നിടുന്ന എഫേർട്ട് കുറച്ച് നാൾ മുൻപേ ആയിരുന്നെങ്കിൽ അതിനുള്ള റിസൾട്ട് പെട്ടെന്നായേനെ എന്ന് ഞാൻ ആലോചിച്ച് പോണ്. കാരണം ഈ പറഞ്ഞ പോലെ ശൈത്തേട്ടനെ പോലെ ഒരാൾ അല്ലെങ്കിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും ഫിസിക്കലി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആൾ പോലും ഇപ്പോ എന്താ പറയാ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും ഒരു ഹീറോ ആയിട്ടിരിക്കുന്ന ആൾ തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ശൈത്തേട്ടൻ എന്തുകൊണ്ടും ഈ ഒരു അഭിപ്രായം പറയാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് നമ്മളെ പോലെ ഇപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇപ്പൊ ടാലന്റ് ഹണ്ടിന്റെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അത് അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഇന്നിപ്പോ ഈ നടക്കുന്ന വെബിനാർ നമ്മുടെ ഏരീസ് മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏരീസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു എഫിസം എന്ന് പറഞ്ഞിട്ടൊരു എഫിഷ്യൻസി മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ ഏരീസ് ഗ്രൂപ്പിന്റെ CEO ശ്രീ സോഹൻ റോയ് സാറ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെയാണ് വരുന്നത്. കാരണം ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ആ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതിപ്പോ അവരുടെ ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം അവർക്ക് അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഒരു സിസ്റ്റമാണ് ഇപ്പൊ നമ്മള് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ എഫിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള രീതിയിൽ ഇപ്പോ എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ എല്ലായിടത്തും പറയാം. കാരണം നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ശരിത്തേട്ടൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ് ഇപ്പോ ശരിത്തേട്ടൻ പറയുന്നത്. കാരണം നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി കളഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലോ അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പറയാം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ ഇപ്പോ നമ്മൾ ചെയ്യുന്ന ജോലിയിലോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ പഠിച്ച കാര്യങ്ങളൊന്നും നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഒരു വളരെ കുറച്ച് മാത്രം നമുക്ക് അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൂ. അപ്പൊ ശൈത്തേട്ടൻ സ്വന്തം കുട്ടിയെ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുമെന്ന് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുമെങ്കിൽ ഒരു അച്ഛൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന സ്വന്തം മക്കളുടെ നല്ലതിന് വേണ്ടിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ ഇതെല്ലാം ശൈത്തേട്ടൻ മനസ്സ് തുറന്ന് പറയാം. വിപിന്റെ അച്ഛനമ്മയെന്ന് പഠിക്കാൻ, അച്ഛനമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അതൊരു രീതി ശരിയാണ്. അച്ഛനമ്മ ഒരിക്കലും വിപിന്റെ മോശം വരാൻ വേണ്ടിയില്ല പഠിക്കാൻ പറഞ്ഞത്. പക്ഷെ അതൊരു ആ ഒരു ചിന്ത നാച്ചുറലായിട്ട് വിപിന്റെ അച്ഛനമ്മ വിപിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അന്ന് അതായിരുന്നു. പക്ഷെ നമുക്കത് അവർക്ക് മനസ്സിലായത് ഉൾക്കൊണ്ട് കൊണ്ടാൽ മാത്രമേ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പം നമുക്ക് എത്രത്തോളം അതിനെ പറ്റി ഒരു അവയർനെസ് കൊണ്ടുവരാൻ പറ്റുമോ അത് നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ എഫ്എസ്എം പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇനി പുതിയ തലമുറയുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്കത് ഇത് ചെയ്ത് കൊടുക്കാം. ഒരാളുടെ ഒരു ഒരു കുട്ടിയുടെ ഡ്രീം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവർക്ക് ആ
ചെയ്യാൻ കാര്യം ചെയ്യുന്ന കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ പറ്റിയല്ലേ അതിനർത്ഥമുള്ളൂ. ഇപ്പം എഡ്യൂക്കേഷൻ അല്ലെ ആദ്യമേ ഡോക്ടറോ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഞാനെപ്പോഴും അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല, ഒരു ഒരു ഫാമിലിയുടെ തീരുമാനമാണ് ഫൈനലി. അപ്പൊ എനിക്ക് എന്റെ കാര്യത്തിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് ആ തീരുമാനം എടുക്കാൻ പറ്റും. അതാണ് അത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ നാഷണൽ അവാർഡ് വരെ ശൈതാട്ടം വാങ്ങിച്ചിട്ടുണ്ട് സൗണ്ട് ഡിസൈനിങ് രംഗത്ത്. എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൗഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളതും ഉള്ള ഒരു ഒരു ദിവസമായിരിക്കും അത്. അന്ന് ശൈതാട്ടന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്താണ്? അത് എനിക്ക് തോന്നുന്നത് ഇതുവരെ അങ്ങനെ വെളിയിലൊന്നും വിട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഫിലിം ഫെയർ അവാർഡ് ഒരുപാട് ഇപ്പൊ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ ആ ബോളിവുഡ് മുഴുവൻ അറങ്ങിയിട്ടുള്ള ആ ഒരു ഫംഗ്ഷന് അവരുടെ കൂടെ ആ സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭയങ്കര വലിയൊരു സ്വപ്നമാണത്. പക്ഷെ അങ്ങനെ ഇരുന്ന ആൾ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ കയറി പ്രൈസ് വാങ്ങിച്ച ആൾന്നുള്ള രീതിയിൽ ശൈത്യാട്ടൻ എന്താണ് അന്ന് മനസ്സ് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് തോന്നിയിട്ടുണ്ട്? ആദ്യത്തെ ഫിലിം ഫെയർ അവാർഡും എനിക്ക് ഫിലിം ഫെയർ അവാർഡും നാഷണൽ അവാർഡും കിട്ടിയിരിക്കുന്ന ഓംകാരം എന്ന് പറഞ്ഞ വിശാൽ ഭരദ്വാജ് ഡയറക്ട് ചെയ്ത പടത്തിനാണ്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അത് ഓബിയസ്ലി എക്സൈറ്റഡ് ആകും. നമ്മൾ എൻ്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരു ബാക്ക് സ്റ്റോറി ഞാൻ പറയാം. എനിക്ക് ഫിലിം ഫെയർ മാഗസിൻ ഞാൻ നാട്ടിലായിരുന്നു, ബോംബെയിൽ വരുന്നതിന് മുമ്പേ എനിക്ക് ഫിലിം ഫെയർ മാഗസിനോടൊക്കെ ഭയങ്കര ഒരു ആരാധനയായിരുന്നു. ഇതിൻ്റെ ഗ്ലോസി ആയിട്ടുള്ള പിക്ചേഴ്സും ബോളിവുഡിലെ ആക്ടേഴ്സും ഒക്കെ നമ്മുടെ ഫേവററ്റ് ആക്ടേഴ്സ് ആണല്ലോ. അപ്പം ഞാൻ തലശ്ശേരി ടൗണിലേക്ക് പോകുമ്പോൾ ന്യൂ ഫിലിം ഫെയർ വായിക്കാനുള്ള പൈസ കാശൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ സെക്കൻഡ് ഹാൻഡ് ഫിലിം ഫെയർ മാഗസിൻ കിട്ടും, റോഡ് സൈഡിൽ നിന്നൊക്കെ വിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ എവിടുന്നും കാശ് കിട്ടുമ്പോൾ ഞാൻ രണ്ട് ഫിലിം ഫെയർ സെക്കൻഡ് ഹാൻഡ് മാഗസിൻ വാങ്ങിച്ചിട്ട് എന്റെ പില്ലോന്റെ അടിയിൽ കൊണ്ടുവച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ ബോംബെയിൽ വരുന്നവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതേ ഫിലിം ഫെയറിൽ എനിക്ക് ഫിലിം ഇതിന് ഓംകാര നാഷണൽ അവാർഡ് കിട്ടി, അതേ ഫിലിം ഫെയറിൽ എന്റെ ഫോട്ടോ അടിച്ചു വന്നു അവാർഡ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ എനിക്കൊരു അത് വിവിന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലായിരുന്നു. ഈ മാഗസിൻ ഞാൻ പണ്ട് പുതിയത് വാങ്ങിക്കാൻ പറ്റാതെ സെക്കൻഡ് ഹാൻഡ് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ആ രണ്ട് മാഗസിൻ മാത്രം ഞാൻ ബോംബെയിൽ വരുന്നവരെ പുതിയ വായിക്കാനും സെക്കൻഡ് ഹാൻഡ് വായിക്കാനും പോലും കാശുണ്ടായിരുന്നില്ല. വായിച്ചിട്ട് കയ്യിൽ വെച്ച അനുഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് ദബു രത്നാനി എടുത്ത ഫോട്ടോ, അതായത് ആക്ടേഴ്സിനെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്, അവരെടുത്ത ഫോട്ടോ ഫിലിം ഫെയർ മാഗസിൻ എന്റെ വന്നു, അവാർഡ് വായിക്കുകയും ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു ടി വിയിൽ കാണിക്കുക, ന്യൂസിലൊക്കെ ഫിലിം ഫെയർ അവാർഡും നാഷണൽ അവാർഡും വളരെ ഫേമസ് ആണ്. ടി വിയിലെ ന്യൂസ് ചാനലൊക്കെ കാണിക്കുകയും ചെയ്യുമ്പോൾ ഫസ്റ്റിൽ രണ്ട് ദിവസം മുമ്പേ ആണ് അറിയുന്നത് നമുക്ക് ഫിലിം ഫെയർ അവാർഡ്. എനിക്ക് നമുക്ക് അറിയാൻ പറ്റില്ല, അവിടെ സ്റ്റേജിലാണ് അനൗൺസ് ചെയ്യുന്നത് ആരാണ് വിന്നർ. അതൊക്കെ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആവുന്നു, നാട്ടിലെ ആൾക്കാർ ഇരുന്ന് കാണുന്നു, അത് നമുക്കൊരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. ഇന്നിപ്പം ഞാനൊരു എനിക്ക് 7 നോമിനേഷൻ 2 വിന്നും ഇതുവരെ ഉണ്ടായിരുന്നു ഫിലിം ഫെയർ അവാർഡ്. ആദ്യത്തെ അവാർഡിൻ്റെ ഒരു ഫീലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള മൂവ്മെന്റ്. ഈവൻ നാഷണൽ അവാർഡ് പ്രസിഡന്റ് എടുന്ന് വായിക്കാൻ എന്ന് പറയുമ്പോഴേ അതും എന്നെ പോലെ, അതായത് 2000 ബോംബെയിൽ എത്തുന്നു, 2006 7 അന്ന് നാഷണൽ അവാർഡ് ഒരു വർഷം ഡിലേ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഫിലിം ഫെയർ നാഷണൽ അവാർഡ് കിട്ടുന്നത് വിത്തിൻ 6 ഇയേഴ്സ് 6 or 7 ഇയേഴ്സ്. അപ്പം അതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ ചില പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 വർഷം പഠിച്ച് ആൾക്കാർ വന്ന് ബോംബെയിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് 3-4 വർഷം പിന്നെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ ഒരു കാലം ഉറപ്പിക്കുക. അപ്പൊ അപ്പോൾ സമയത്ത് കമ്പ്യൂട്ടർ പോലും ജീവിതത്തിൽ പഠിക്കാതെ കമ്പ്യൂട്ടർ പോലും ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ. എന്നോട് സതീഷ് പറഞ്ഞ് കമ്പ്യൂട്ടർ പഠിക്കാം, പക്ഷെ എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നാട്ടിൽ പോയി ഇവിടെ വന്ന് 2000 നാട്ടിലെത്തുന്നു, നാട്ടിൽ ബോംബെയിൽ എത്തുന്നു, ഇവിടെ ഒന്ന് പണി പഠിച്ച് ഇൻഡിപെൻഡ് ഇതായി സൗണ്ട് ഡിസൈന് 2006 ഫിലിം ഫെയർ അവാർഡ് 2007 നാഷണൽ അവാർഡ് വാങ്ങിക്കുന്നു പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം വളരെ അവിശ്വസനീയമായ എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി എനിക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതെങ്ങനെ അതിലൊരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതൊരു സംശയമില്ല. സതീഷിനടുത്തും പിന്നെ റസൂൽ ഉണ്ടായിരുന്ന ആ സമയത്ത് പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തു. വിശാൽ ഭരദ്വാജിന്റെ ഡയറക്ടർ കക്ഷിക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. കക്ഷിക്കാണ് കക്ഷിയുടെ പടത്തിലൂടെയാണ് ഞാൻ ഇന്ന് എവിടെ എത്തിയിരിക്കുന്ന നിൽക്കുന്നു, അത് വിശാൽ ഭരദ്വാജിന്റെ പടങ്ങളിലൂടെയാണ്. ഓംകാര അല്ല കക്ഷിയുടെ മാക്സിമം പടങ്ങളും ഞാനാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മക്ബൂൽ മുതൽ ഇതുവരെ. അല്ല അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ശൈത്യാട്ടൻ വളരെ ചെറിയ രീതിയിലാണ് ഇത് പറഞ്ഞെങ്കിലും ആ ഒരു ഉള്ളിലുള്ള ഫീൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് ഒരു ചെറിയ വിജയമായിട്ട് ഒരിക്കലും ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ശൈത്യാട്ടൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് ഞാൻ വിശാൽ ഭരദ്വാജ് എന്റെ ഫ്രണ്ടാണ്, അത് ഫിലിം ഫെയർ അവാർഡാണ്. ആ ഇന്നൊക്കെ വന്നു എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും ഓ ഇത് ചെറിയ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചൊക്കെ ഇത് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. അത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ ശൈതാട്ടന്റെ ലൈഫില് എനിക്ക് തോന്നുന്നത് മരണത്തിന്റെ വക്കിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തി അവിടെ നിന്നും ദൈവം ഒരു 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 എന്താ പറയുക ഒരു
നൂലിട വ്യത്യാസത്തിൽ തിരിച്ചു വിട്ട ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ സജിത്ത് കോയേരി എന്ന് പറയുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്നതാണ്. അതിന് നമ്മുടെ ബോളിവുഡിലെ മെഗാസ്റ്റാർ ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ശൈത്യായിട്ടും പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ശൈത്യായിട്ട് ആ സിറ്റുവേഷൻ അതിനുശേഷം ഓവർകം ചെയ്ത്? ഒരുപാട് പറയാനും ഇതൊക്കെയുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഒരുപാട് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ്. ചില എനിക്ക് അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അതായത് 2018 ഓഗസ്റ്റിലാണ് ഞാൻ സ്ത്രീയും സൂയിതാഗ എന്ന് പറഞ്ഞ പടം ചെയ്തോണ്ട്, അമർ കേശികന്റെ സ്ത്രീയും ശരത് കട്ടാരിയുടെ സൂയിതാഗയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അതെ. അപ്പോഴ് പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ക്ഷീണവും തളർച്ചയും കൂടി കൂടി വരുന്നു. അങ്ങനെ പകുതി വഴിയിലായിരുന്നു, മെയ്ഡ് ഇൻ അവൺ എന്ന് പറഞ്ഞൊരു വെബ് സീരീസും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു സോ ആക്ടർ എക്സലിന്റെ. അപ്പൊ ഇടയ്ക്ക് ക്ഷീണം വന്നിട്ട് വളരെ കയ്യാത്ത ക്ഷീണമായി വന്നു. അപ്പം ഒരു ദിവസം പെട്ടെന്ന് കാലിന് നീര് വരുന്നു, അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പം ക്രിയാറ്റിൻ ചെറുതായിട്ട് ഹൈ ആയിട്ട് കാണിക്കുന്നു, അങ്ങനെ ഡോക്ടറെ പോയി കാണിക്കുന്നു. പിന്നെ അങ്ങോട്ട് അതിങ്ങനെ കൂടി കൂടി വന്നു, എന്താണെന്ന് അറിയാതെ പെട്ടെന്ന് എന്റെ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ബന്ധപ്പെട്ട എല്ലായിട്ടുള്ള ലക്ഷണങ്ങളായിരുന്നു. അങ്ങനെ 2018 എനിക്ക് വന്നു ഓഗസ്റ്റ് 29 തോന്നുന്നു ഞാൻ ലീലാവതി ഹോസ്പിറ്റലിലെ അഡ്മിറ്റ് ആവുന്നത്. അതിനുശേഷം അവിടെ വെച്ച് ക്രിട്ടിക്കൽ ആവുമായിരുന്നു കണ്ടീഷൻ. ക്രിട്ടിക്കൽ ആയിരുന്നു, ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ക്രിട്ടിക്കൽ ആവുന്നു. പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് വിഷൻസ് ഒക്കെ ഡബിളായി, വയ്യാതായി ഡോക്ടറെ വിളിക്കുന്നു. അപ്പം പിന്നെ മനസ്സിലെ ബ്ലഡ് ബ്രെയിനിൽ ക്ലോട്ട് ചെയ്തു. എൻ്റെ പ്രൈമറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഹയർ സ്റ്റേജിലുണ്ടായ പ്രശ്നം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളായിരുന്നു. അതായത് എൻ്റെ ബ്ലഡിൽ പ്രോട്ടീൻ ലെവൽ കുറഞ്ഞ് ബ്ലഡ് തിക്കായിട്ടാണ് എനിക്ക് ക്ലോട്ട് വന്നിരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്റെ മറ്റുള്ള ആന്തരിക അവയവങ്ങളൊക്കെ അത് ബാധിച്ചു, ഹാർട്ടിനെ ബാധിച്ചു, കിഡ്നി ഓൾറെഡി പ്രശ്നത്തിലായിരുന്നു, ഹാർട്ടും ബ്രെയിനും ബാധിച്ചു. അങ്ങനെ അവിടെ എത്തി, അവിടെ ഉണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അറിഞ്ഞത്, ഇനി അപ്പൊ ഞാൻ കേട്ടപ്പോൾ ചിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞത് അവിടെ താഴെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ എത്തിച്ചേർന്നു. ഞാൻ വളരെ ബ്രീഫായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ 7 ദിവസം അവിടെ ഒറ്റക്കായിരുന്നു, ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും നാട്ടിലാണല്ലോ. അപ്പൊ ഞാൻ 7 ദിവസം എന്റെ കൂടെയുള്ള എന്റെ വീട്ടിൽ എന്റെ കൂടെ നിൽക്കുന്ന ഒരു പയ്യനായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ 7-ാമത്തെ ദിവസം ഇങ്ങനെ പെട്ടെന്ന് സ്ട്രോക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഹാർട്ടിനെ ബാധിക്കുന്നു, കിഡ്നി ഓൾറെഡി ക്രിയാറ്റിൻ കൂടിയിട്ട് കിഡ്നിയുടെ വേർജ് ഓഫ് ഫെയിലിയറിലായിരുന്നു എന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഐസിയുലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഡോക്ടർ അപ്പോഴേക്കും അവിടെ പറഞ്ഞു, കുറെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് വന്നു താഴെ ഹോസ്പിറ്റലിൽ. അവർ പറഞ്ഞു 2 മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് എൻ്റെ ബോഡി കൊണ്ടുപോകാന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അവരുടെ അവർ പറഞ്ഞതെന്നാണ് ഞാൻ ഇന്ന് അറിഞ്ഞത്. അപ്പൊ താഴെ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് പറഞ്ഞു, അവർ എന്റെ ക്രിമേഷന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് എവിടെ ക്രിമേറ്റ് ചെയ്യുന്ന കാര്യം അവിടെ വരെ എത്തി, ഞാൻ സത്യസന്ധമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാണ്. അതൊക്കെയാണ് ഇപ്പൊ അടുത്താണ് അറിഞ്ഞത്. സോ എന്റെ ഫ്രണ്ട്സിൽ ആരോ ഫ്രണ്ട്സിൽ ഷിജിൻ എന്ന് പറഞ്ഞ നിങ്ങൾ ഓഫീസിൽ മുമ്പ് വർക്ക് ചെയ്തതാണ് ഷിജിൻ മെൽവിൻ ഹട്ടൻ. അപ്പൊ കത്തി ചേച്ചി അവിടെ എത്തി, എന്റെ ചേച്ചി എപ്പോ എത്തിയപ്പോൾ 7-ാമത്തെ ദിവസം ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചി എത്തിയപ്പോൾ അവർക്ക് ഇവിടെ ആരും അറിയില്ല. അപ്പൊ ഷിജിൻ പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് അമേരിക്കാന്റെ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യപ്പോ എന്താ ചെയ്യുന്നില്ല, ആർക്കും എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥ. എനിക്കാണെങ്കിൽ എന്റെ കണ്ടീഷൻ അറിയത്തില്ല, ഞാൻ അവിടെ കൂളായിരുന്നു സംസാരിക്കുകയാണ്, എനിക്ക് ബോധമൊന്നും പോയിട്ടില്ല. ഓക്കെ, സോ അവര് ഷിജിൻ വിളിച്ചിട്ട് അവിനാഷ് സോനാവതി എന്ന് പറഞ്ഞ എന്റെ ഒരു വേറെ ഫ്രണ്ട് അമേരിക്കാൻ ഓഫീസിൽ റാവു സാബിനെ വിളിച്ച് പറഞ്ഞു. റാവു സാബാണ് അമേരിക്കാൻ ഓഫീസിലെ മെയിൻ ആയിട്ടുള്ള കക്ഷി. സർപ്രൈസ് നിങ്ങൾ കാര്യം വെച്ചാൽ അമേരിക്കാൻ യൂഷ്വലി ഞാൻ അറിഞ്ഞിടത്തോളം കക്ഷി അങ്ങനെ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങാതിരിക്കുന്ന ആളല്ല കക്ഷിപ്പെട്ട. അപ്പൊ അന്ന് കക്ഷിയുടെ തക്സ് ഓഫ് ഹിന്ദുസ്ഥാന്റെ എന്തോ ഒരു സ്ക്രീനിങ്ങിന് വേണ്ടി കണ്ട് കക്ഷി എവിടെയോ യഷാജിലം കണ്ടോ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. സ്ക്രീനിങ് കഴിഞ്ഞ് ഗസ്റ്റിന്റെ കൂടെയായിരുന്നു. അപ്പൊ അമീർഖാന് റാവു സാബിന്റെ മെസ്സേജ് പോന്നു അയ്യോ അവയ്ക്കുന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ കക്ഷി തിരിച്ചു വിളിക്കുന്നു അമീർഖാൻ റാവു സാബിനെ. അപ്പൊ ഇങ്ങനെയാണ് കാര്യം. ഷജിത്ത് ഇങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ട് ഹോസ്പിറ്റലാണ്, അവിടെ ആരും ഡോക്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അമീർഖാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യങ്ങൾ നടന്നു. അപ്പൊ അമീർഖാൻ അവിടുന്ന് ഗസ്റ്റിനൊക്കെ വിട്ടിട്ടേ, കക്ഷിയുടെ സ്വന്തം പടത്തിന് ഗസ്റ്റിനൊക്കെ വിട്ട് കക്ഷി അവിടുന്ന് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിൽ വരികയും എന്നോട് സംസാരിച്ചു. കക്ഷിക്ക് മനസ്സിലായി എന്റെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ടെക്നിക്കലാണ് പറയുന്നത്, ബ്രെയിൻ ഇതിനൊക്കെ പ്രശ്നമാണ്, ഇതൊക്കെ ആണെങ്കിലും കക്ഷിക്ക് എന്തോ ഉള്ളിൽ തോന്നി എന്നിൽ ഇനിയും ജീവൻ വാക്കേണ്ട തോന്നിയെന്നാണ് ഞാൻ ഇന്ന് തോന്നുന്നത്. കക്ഷി സ്വന്തം റിസ്ക്. കക്ഷി എന്റെ ചേച്ചിയോട് സംസാരിച്ചു, എനിക്ക് കക്ഷിക്ക് കൊക്കിലാമെൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, ക്യാൻ ഐ ഷിഫ്റ്റ് ഹിം ടു കൊക്കിലാമെൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. അങ്ങനെ കക്ഷി അനിൽ അംബാനിയോട് സംസാരിച്ചിട്ട് അവിടുന്ന് കക്ഷിയുടെ ഇതിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തു. ഇപ്പം ഡോക്ടർ പറയുന്നു ഇനി 2 മണിക്കൂറിൽ അധികം ജീവിക്കില്ല എന്ന് പറയുമ്പോൾ സ്വതവേ
സ്വന്തം ആൾക്കാർ പോലും ഗിവപ്പ് ചെയ്യും. പക്ഷെ എന്തുകൊണ്ടാണ് കക്ഷിക്ക് അങ്ങനെ ഒരു സ്ഥാനത്തിൽ മനസ്സിൽ തോന്നിയെന്നുള്ളത് എന്റെ ഇപ്പോഴുള്ള ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് കക്ഷിയെ എല്ലാ ദിവസവും ഉറക്കം നിൽക്കുമ്പോൾ ഞാൻ ആമിർ ഖാനെ എപ്പോഴും ഓർക്കും. എന്റെ ഓരോ ദിവസങ്ങളും കൊക്കിലവാലി ഷിഫ്റ്റ് ചെയ്യുന്നു, പിറ്റേ ദിവസം തന്നെ ഞാൻ എന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തിരിച്ചു വരുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിൽ തിരിച്ചു വന്നു അവിടുന്ന് ഒരുപാട് ഇങ്ങനെ 1.5 മാസം ഐസിയുലായിരുന്നു. എന്നിട്ട് പിന്നെയും ഞാൻ വെന്റിലേറ്റർ പോയി, രണ്ടാമതും മരിക്കുന്നുള്ള രീതിയിലായി. എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വെന്റിലേറ്റർ പോയാൽ കാര്യങ്ങൾ അറിയാമല്ലോ. അവിടുന്ന് ഞാൻ എന്തോ ഭാഗ്യം കൊണ്ടും, പക്ഷെ ആമിർ ഖാൻ എല്ലാ ദിവസവും വിളിച്ച് കൊക്കിലവൽ വിളിച്ച് എന്നെ കാര്യങ്ങൾ അന്വേഷിക്കും, എല്ലാം മേക്ക് ഷുവർ ചെയ്യുകയും ചെയ്യും. ഭയങ്കര കെയറിംഗ് ആയിരുന്നു ആമിർ ഖാൻ ഇതുള്ളതുകൊണ്ട്. എന്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ക്രെഡിറ്റും ആമിർ ഖാനാണ്. ഇത് എന്റെ സെക്കൻഡ് ലൈഫാണ്. രണ്ട് പ്രാവശ്യം മരിച്ചിരുന്ന് ഞാൻ തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അതിനും 100% ക്രെഡിറ്റും ആമിർ ഖാനാണ്. പിന്നെ എന്റെ സുഹൃത്തുക്കൾക്കും ഡോക്ടേഴ്സിനും എല്ലാവർക്കും. അല്ല, പണ്ട് ഈ പറഞ്ഞ പോലെ ഈ മുംബൈക്കൊക്കെ വരുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നത് ഷൈത്താറിന്റെ റൂമിൽ ആമിർ ഖാന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ആമിർ ഖാന്റെ വലിയൊരു ആരാധകനായിരുന്നില്ലേ? ആ, അത് ആമിർ ഖാന്റെ ഫസ്റ്റ് പടങ്ങൾ വന്ന സമയത്തെ, ഫസ്റ്റ് പടം വന്ന സമയത്ത് ഞാൻ ഭയങ്കര ആരാധകനായിരുന്നു. ആ സമയത്ത് എന്റെ റൂമിലൊക്കെ ഞാൻ രണ്ട് പോസ്റ്റർ ഒക്കെ വാങ്ങിച്ച്, നമ്മൾ ആ സമയത്ത് ഒട്ടിക്കില്ല, അങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത് ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ പണ്ട് ചെറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളോടൊപ്പം നമ്മളെ അടുത്ത് വന്ന് നിന്ന് നമ്മുടെ കയ്യിൽ പിടിച്ച് നമുക്ക് തരുന്ന ഒരു, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു പോസിറ്റീവ് എനർജി കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നിയത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ ഒരു ഒരു ട്വിസ്റ്റ് ഷൈത്താറിന്റെ ജീവിതത്തിൽ നടന്നു. അപ്പൊ ഇനിയും ഇതുപോലെ അമീർ ഖാൻ മാത്രമല്ലാതെ ബോളിവുഡില് ആരൊക്കെയുണ്ട് ഇപ്പൊ നമുക്ക്? ഇപ്പൊ നമുക്ക് ഒരു ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്, കാരണം ഈ പേരൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ആരൊക്കെയുണ്ട് ക്ലോസ് ഫ്രണ്ട്സ്? എന്റെ ലൈഫില് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഡയറക്ടറാണ്, വിശാൽ ഭരദ്വാജ് ആണ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ എന്റെ ലൈഫില്. എല്ലാവരായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് പറയുന്നത്, ഒരുപാട് പേരുകൾ. നമ്മളെ ഓരോ ഫിലിമും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എനിക്ക് ഇത്രയും അടുപ്പവും എനിക്ക് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരാണ്. വിശാൽ ഭരദ്വാജിന്റെ സിനിമകളിലൂടെയാണ് ഞാൻ ആദ്യം വരുന്നത്. എന്റെ പേരും അവാർഡുകളും ഒക്കെ ഉണ്ടാവുന്നൊക്കെ വിശാൽ ഭരദ്വാജിന്റെ സിനിമയിലാണ്. പക്ഷെ എന്നെ ഒരുപാട് എന്നെ ഒരുപാട് വിശ്വാസം കാണിച്ചിട്ടുള്ള ഒരാളാണ് വിശാൽ ഭരദ്വാജ്. മക്ബൂൽ മുതലാണ് കക്ഷിയുടെ പടത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. റീസെന്റ് ലങ്കൂണ് വരെ ഞാൻ ചെയ്തു. ഇനിയും അങ്ങോട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ആമിർ ഖാന്റെ ദംഗലി ചെയ്തു. അപ്പൊ അതിനിടയിൽ ഞാൻ പറഞ്ഞു വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ, ആമിർ ഖാൻ ചെയ്ത് വേറൊരു വളരെ എന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത് കൊക്കിലവേലിൽ കൊണ്ടുപോയി. കക്ഷി അന്ന് രാത്രി മുഴുവൻ അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ 6 മണി വരെ കക്ഷി അവിടെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ പുറത്തു വരുന്നു മേക്ക് ഷുവർ ആക്കിയിട്ട് മേക്ക് ഷുവർ ആകുന്നവരെ കക്ഷി അവിടെ ഉണ്ട്. അതിനിടയിൽ കക്ഷി പറഞ്ഞ സുപ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടറായിട്ടുള്ള മീറ്റിംഗിൽ കക്ഷി ഡോക്ടറോട് പറഞ്ഞു, ഷജിത് കോരി എന്റെ ദംഗലിന്റെ സൗണ്ട് ഡിസൈനറാണ്, ഷജിത് കോരി ഇല്ലെങ്കിൽ ഞാൻ എന്റെ അടുത്ത പടം ചെയ്യത്തില്ല എന്ന് തന്നെ കക്ഷി പറഞ്ഞു. അതായത് കക്ഷി ഒരു വളരെ ഇൻസെൻസിബിൾ ആയിട്ട് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കക്ഷി. അതാണ് ആ ഒരു ഇതിൽ കക്ഷി ഉദ്ദേശിക്കുന്നത്, ഈ കക്ഷി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ കാരണമല്ല, നിങ്ങൾ ഈ കക്ഷിക്കും കൂടെ ഇത് ചെയ്യണം എന്നുള്ളതാണ് കക്ഷി അതിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മനസ്സിലായില്ല ഒരു അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അതായത് ഈ കക്ഷി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണെന്ന് കക്ഷി ആ ഒരു ഇതിലൂടെ പറഞ്ഞു വരുന്നത്. അതായത് എനിക്ക് എന്റെ തങ്ങളുടെ സൗണ്ട് എനിക്ക് അടുത്ത പടത്തിൽ ഈ കക്ഷി വേണമെന്ന് കക്ഷി പറയുമ്പോൾ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അത് ഡോക്ടറോട് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു മാത്രമല്ല, ഡോക്ടറിനോട് പിന്നെ എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് എനിക്ക് ഒരു രീതിയിലുള്ള ബ്രെയിനിന് ഡാമേജ് പറ്റാതെ എനിക്ക് തിരിച്ചു വേണമെന്ന് കക്ഷി പറഞ്ഞു എന്നാണ് എന്നോട് എൻ്റെ പേഴ്സണൽ ഡോക്ടർ പറഞ്ഞത്. പിന്നെ കുറെ മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ പോയപ്പോഴേ അതൊക്കെ ഒരു ഭയങ്കര, എനിക്കറിയില്ല ഞാൻ കക്ഷിയുടെ സ്ഥാനത്ത് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ അത്രയും ഒരു സ്വന്തം ഒരു പേഴ്സണൽ ഗസ്റ്റിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളെ സഹായിക്കും. കക്ഷി വേണമെങ്കിൽ ഇതൊക്കെ ഫോണിലും ചെയ്യാറുന്നല്ലോ, പക്ഷെ കക്ഷി പേഴ്സണലി അവിടെ വന്നു, അവിടെ രാത്രി മുഴുവൻ അവിടെ നിന്നു, പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് കക്ഷി അവിടെ പോകുന്നത്. അത് അത് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ കക്ഷിയിലുള്ള ഒരു ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവമാണ്. എനിക്ക് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാം, ഞാനത് ചെയ്യുമായിരുന്നു ഒക്കെ ഞാൻ ചോദിക്കായിരുന്നു. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഞാൻ ചെയ്യില്ലായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എനിക്കറിയാം, എനിക്ക് ഉറപ്പില്ല ഇങ്ങനെ ഒരു സംഭവം. അതാണ് അല്ല, അത് ചിലപ്പോ അമീർ ഖാന് മാത്രമല്ല, അത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയും നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും അമീർ ഖാൻ പോലുള്ള ഒരു വലിയൊരു ആക്ടറെ കൊണ്ട് ഷൈത്താറിന് ഇതുപോലെ ഒരു സപ്പോർട്ട് ചെയ്യാൻ തോന്നിച്ചത്. ഒരു ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു, അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇതിന് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ട് ചെറിയൊരു ഭാഗങ്ങളിലേക്ക് പോകാം. കാരണം ഇതിന് ഇപ്പൊ ഞാനൊരു ഓഡിയോ എഞ്ചിനീയർ കൂടിയാണ്. ഈ പറഞ്ഞ പോലെ അത് ഓഡിയോ എഞ്ചിനീയറിംഗ് അതിനോടുള്ള പ്രേമം കൊണ്ട് പഠിച്ചതൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ സിനിമാ മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കുറുക്കു വഴിയായിരുന്നു നമ്മുടെ ശ്രീനിവാസൻ പറയുന്ന പോലെ. ഞാൻ ചെറിയ ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച്, അതിലൂടെ ആക്ടിങ്ങിലേക്ക് കയറാന്നൊക്കെ വിചാരിച്ച് പഠിച്ച ഒരാളാണ്. പിന്നെ ജീവിതം തന്നെ നമ്മൾ അതൊരു ടീച്ചറാക്കി അതിന്റെ തന്നെ.
അപ്പോ ഇന്ന് നമ്മുടെ സിനിമയിൽ ശബ്ദത്തിന്റെ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മളുടെ ഈ ഒരുപാട് ഇത് കാണുന്നവർക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അറിയാൻ ഷൈത്തേട്ടൻ എന്താണ് പറയാനുള്ളത്? അതായത് ഒരു സിനിമയിൽ എന്താ എന്തിനാ ഈ ശബ്ദം കൊണ്ട് എന്തൊക്കെ സിനിമയിൽ മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഇതായിട്ടൊന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഓഡിയൻസിനെ മനസ്സിലാക്കി തുടർന്ന് ബിബിൻ പറഞ്ഞതിനനുസരിച്ച് സൗണ്ട് കാരല്ല കൂടുതലുള്ളത്. സൗണ്ട് സിനിമ കൂടുതൽ അറിയുന്ന ആൾക്കാരും സിനിമ ഇഷ്ടപ്പെടുന്ന സൗണ്ടിന്റെ ടെക്നിക്കലായിട്ടുള്ള വളരെ ടെക്നിക്കായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സിനിമയിൽ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അധികം ആ ടേമുകൾ ഉപയോഗിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. സോ വിഷലിന് ഒരു ലൈഫ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗണ്ട് ഇല്ലാതെ പറ്റത്തില്ല. ഒരു ലൈഫ് വിഷലിലേക്ക് വരുന്നത് സൗണ്ട് കൂടി അതിന് കൂടെ കൂടിച്ചേരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും സിനിമയിൽ വിഷൽ 50%, 50% സൗണ്ട് ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുന്നു, ആ റെസ്റ്റോറൻറ്റ് മുഴുവൻ ഫുള്ളാണ്, ഓക്കെ. പക്ഷെ അവിടെ ഒരാൾ ശബ്ദമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ എന്തോ ഒരു പന്തി കെട്ടി നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സിനിമയിൽ ഒരു റെസ്റ്റോറൻറ്റ് കാണിക്കുന്നു, അതിൽ ശബ്ദങ്ങൾ അവിടെ പാത്രങ്ങളെയും സ്പൂണിൻ്റെയും അവർ സംസാരിക്കുന്ന ശബ്ദങ്ങൾ കേട്ടില്ലെങ്കിൽ അവർ പന്തി കെട്ടായിട്ട് തോന്നുന്നു. അതിനൊരിക്കലും ലൈഫ് ഉണ്ടാവില്ല ആ വിഷുവലിനെ. ഈ ലൈഫിൽ വിഷുവലിനെ ലൈഫ് കൊണ്ടുവരുന്ന എപ്പോഴും സൗണ്ടിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ അതിന് ലൈഫില്ല, മനസ്സിലായില്ല. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുകൂടാതെ സൗണ്ടിലൂടെയാണ് നമ്മൾ പലപ്പോഴും നരേഷൻ നടക്കുന്നത്. ഒരു നരേറ്റീവ് നടക്കാൻ വേണ്ടി നമ്മൾ ഒരു സമയത്ത് ഒരുപാട് സമയത്ത് നമ്മൾ സൗണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു ഒരു സീന് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. മ്യൂസിക് പോലെ തന്നെ ഇതിപ്പോൾ സൗണ്ട് പക്ഷേ എപ്പോഴും സബ് കോൺഷ്യസ് ആയിട്ടാണ് വർക്കുന്നത്. ഒരു ഓഡിയൻസ് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പുറത്ത് മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ മഴ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കയറി ചെല്ലുമ്പോൾ നമ്മൾ വീഴുന്ന മഴത്തുള്ളികൾ കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ വീട്ടിന് ചുറ്റും മഴവെള്ളം വീഴുന്ന ശബ്ദം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് അത് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓഡിയൻസ് സബ് കോൺഷ്യസ്ലി ഫീൽ ഓക്കെ മഴ പുറത്ത് നടക്കുകയാണ്. അത് അതങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു നിയർ ഒരു അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോയി കാണിക്കണ്ട. ഓക്കെ, ഒരു മെയിൻ ക്യാരക്ടറിന്റെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒരു പടത്തിൽ അവരുടെ വീടിന്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറയണമെങ്കിൽ ക്യാമറ അവിടെ പോയി ഷൂട്ട് ചെയ്ത് കാണിക്കണം നമുക്ക് ആവശ്യമില്ല. ഇത് കഥയിലൂടെ നമുക്ക് പറയാം. അത് ചിലപ്പോൾ കഥയിൽ പിന്നീട് സമയത്ത് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടെന്ന് പറയേണ്ടത് കഥയെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കും. പക്ഷേ അവിടെ പോയി ഷൂട്ട് ചെയ്ത് ആ ബജറ്റ് കളയേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് സൗണ്ടിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ അതിനുവേണ്ടിയുള്ള എഫർട്ട് എടുത്താൽ മതി അല്ലേ. അങ്ങനെ വിഷലിനെക്കാട്ടും നമുക്ക് വിഷൽ എപ്പോഴും 180 നിൽക്കുകയും സൗണ്ട് എപ്പോഴും 360 നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും നിന്നാണ് നമ്മൾ ശബ്ദം കിട്ടുന്നത്. പക്ഷെ വിഷലെ ഒരിക്കലും 360 നമുക്ക് മുമ്പിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റും. 180 ഉള്ളൂ വിഷൽ. പക്ഷെ സൗണ്ടിനൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാതെ നമുക്ക് കാണിക്കാത്ത സാധനങ്ങൾ പോലും നമുക്ക് സൗണ്ടിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. അതാണ് സൗണ്ടിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. സിനിമയിൽ അങ്ങനെ വളരെ ഇതായിട്ട് നമുക്ക് സൗണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ ഈ ഓഡിയൻസ് തന്നെ ഓഡിയൻസിൽ ഒരിക്കലും സൗണ്ടിലേക്ക് ശ്രദ്ധ പോകാത്ത എന്താന്ന് പറഞ്ഞാൽ വിഷ്വലിൽ വളരെ മേജായിട്ടാണ് സൗണ്ട് ഡിസൈൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ സൗണ്ട് ഡിസൈനിൽ ഒരിക്കലും സൗണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യത്തില്ല. അതിന്റെ ആ രീതിയിലാണ് നമ്മൾ സൗണ്ട് ചെയ്യുന്നത്. ഓഡിയൻസിന് അത് മനസ്സിലാവണമെങ്കിൽ ഓഡിയൻസ് സൗണ്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സൗണ്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാകാൻ പറ്റും. അതുകൊണ്ടാണ് സൗണ്ട് ഡിസൈനിലേക്ക് കൂടുതൽ ആൾക്കാർ വരാത്തത്. വളരെ ഗ്ലാമർ കുറഞ്ഞ ഒരു ഫീൽഡാണ് സൗണ്ട്. അതേസമയം ഒരു പ്രൊജക്ട് 3 ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 4-5 എടുക്കുന്നുണ്ട് ഒരു പ്രൊജക്റ്റിന് സൗണ്ട് ഡിസൈൻ ചെയ്ത് തീർക്കാൻ. അത്രയും സമയം പോസ്റ്റ് പ്രൊഡക്ഷനിൽ 4-5 അല്ല 4-5 മെയിൻ ആയിട്ടുള്ള ആൾക്കാർ മൊത്തം ഒരു 10 വർക്ക് ചെയ്ത ഒരു ഫിലിമിന്റെ സൗണ്ട് വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് സൗണ്ട്, ആക്ച്വലി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സൗണ്ട്. അതിലെന്തെങ്കിലും ഇവന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവന് ചോദിക്കാം, അത് ഞാൻ കൂടുതലായിട്ട് പറയാം. പക്ഷെ എനിക്ക് എന്ത് പറയണം എന്നുള്ളത് ഇവരെ ഓഡിയൻസ് മിക്സ് ഓഡിയൻസ് ആണ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അല്ല നമുക്ക് ഇത് നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ പഠിച്ചതും ഇപ്പൊ വടക്കഞ്ചേരിയിലെ IHRD കോളേജിലായിരുന്നു. അതിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ശ്രീ പ്രദീപ് സോമസുന്ദരൻ സാറായിരുന്നു. സാറാണ് എനിക്ക് ആദ്യത്തെ അവിടുത്തെ സ്റ്റുഡന്റ് കൂടിയാണ്. ആ കോളേജിലെ ഫസ്റ്റ് ബാച്ചിലെ ഫസ്റ്റ് സ്റ്റുഡന്റ് ആണ് ഓഡിയോ എഞ്ചിനീയറിംഗിൽ. അപ്പോ നമുക്ക് ഈ എന്താ പറയാ BSc ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അതായിരുന്നു. അന്ന് BSc ഈ പറഞ്ഞ പോലെ സൗണ്ട് എന്ന് പറഞ്ഞ ഫിസിക്സും ഇലക്ട്രോണിക്സ് ഒക്കെ ഡീൽ മാത്സും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു കണക്ഷനിൽ എങ്ങനെയൊക്കെയോ ട്രാക്കിൽ കൂടെ അങ്ങനെ കയറി പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അപ്പോഴും ഇപ്പൊ ശൈത്താട്ടൻ പറഞ്ഞതുപോലെ ഇതിന്റെ ബാക്കിയുള്ള ഞങ്ങളുടെ പ്രൊജക്ട്സ് ഒക്കെ നടന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു, ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അപ്പൊ ഹരികുമാർ സാറായിരുന്നു നമ്മുടെ അന്നത്തെ നമ്മുടെ നമ്മളെ നോക്കി നടത്തുന്ന അധ്യാപകൻ. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അന്നത്തെ ക്ലാസ് ഞാനിങ്ങനെ ഓർക്കണം. അതായത് ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാളുടെ വീട് ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പുറകുവശത്ത് ഒരു ട്രെയിനിന്റെ ശബ്ദം നമുക്ക് കൊടുക്കാം, പക്ഷെ അവിടെ റെയിൽ പാളം വേണമെന്നില്ല. അതാണ് ശബ്ദത്തിന്റെ പ്രത്യേകത. അതൊരു റെയിൽവേ ട്രാക്കിന് അടുത്തുള്ള വീടാക്കാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ ഒരു ഫുൾ ഫ്രീഡം ആണ് അതിലുള്ളത്. അമ്പലത്തിന്റെ 1 അമ്പലമാണെന്ന് വേണമെങ്കിൽ നമുക്ക്
സൗണ്ടിലൂടെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എന്താണ് അവിടെ അടുത്തുള്ളത്, നല്ലൊരു പള്ളിയാണോ അല്ലെങ്കിൽ എന്താണോന്നുള്ളത് നമുക്ക് സൗണ്ടിലൂടെ അറിയിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇപ്പോ ഷൈതാർ ഈ ഒരു ഫീൽഡിൽ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സിനിമ മേഖല ഇനിയിപ്പോ എത്രത്തോളം, അതായത് ബോളിവുഡ് ലെവലിലേക്ക് മുന്നോട്ട് പോവാൻ ഇനി എത്ര എത്ര കൂടി ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്? കാരണം അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പൊ ലോക സിനിമയെ അപേക്ഷിച്ച് നമ്മുടെ സിനിമയുടെ സ്ഥാനം ഇന്ന് എവിടെയാണ്? നമ്മുടെ സിനിമയുടെ സ്ഥാനം വളരെ മുകളിൽ തന്നെയല്ലേ നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏറ്റവും മുകളിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും സിനിമകളുടെ വേൾഡിൽ അത് നമ്മുടെ ഒരു ഒരു മിഥ്യാധാരണയാണെന്ന് എനിക്ക് തോന്നില്ല. എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഹോളിവുഡിന് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നമ്മുടെ സിനിമ, നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തിനാണ് ഹോളിവുഡായിട്ട് അത് കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത്. അതൊരു പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ വർക്കുകൾ നടക്കുന്നതൊക്കെ. എനിക്ക് ആ ഒരു രീതിയിലൂടെ എനിക്ക് അത്ര വലിയൊരു, നമ്മൾ എന്തിനാണ് അതൊരു ബെഞ്ച് മാർക്കായിട്ട് വെക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് പല ആൾക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരാണ് നമ്മുടെ മെത്തേഡ്, അവരാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയൊരു താല്പര്യം. നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്കായിട്ട് ഇത് നമ്മൾ ഇന്ത്യൻ സിനിമ, നിങ്ങൾ ഇന്ത്യൻ സിനിമ നോക്കി പഠിക്കുമെന്ന് വേണം നമുക്ക് പറയാം. അത് എല്ലാം അവർ ശരിയെന്ന് ചെയ്യുന്നതാണ് ശരിയെന്ന് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ സിനിമ വളരെ നല്ല സിനിമ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നു. ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചിലപ്പം ബജറ്റിന്റെ ഒരു കുറവ് മാത്രമായിരിക്കും അല്ലേ. അതല്ലാതെ റീജിയണൽ ലാംഗ്വേജിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ സിനിമകൾ ഉണ്ടാകുന്നു, അത് ലോകത്തിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ. മലയാളത്തിൽ എത്രമാത്രം ബ്യൂട്ടിഫുൾ ഫിലിം ഉണ്ട്, മറാഠിയിൽ എത്രമാത്രം, ബംഗാളിൽ എത്ര ഉണ്ട്, ഹിന്ദി സിനിമയിൽ എത്ര ബ്യൂട്ടിഫുൾ ഫിലിം ഉണ്ട്. ഇത് ലോക സിനിമയിലെ ലോകത്തിലും എല്ലാവരും കാണാൻ പറ്റുന്ന, ഇപ്പൊ ഒ ടി ടി ഒക്കെ വന്നുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാവും സബ് ടൈറ്റിലുള്ളതുകൊണ്ട്. എല്ലാം മലയാള സിനിമയിലൊക്കെ പല നല്ല സിനിമകൾ എത്ര ആൾക്കാർ കാണും നമുക്കറിയുന്നുണ്ടോ? പറയുന്നത് എനിക്കും വിപണിയും പ്രോഗ്രാം കാണുന്ന ആൾക്കാരെയും മലയാള സിനിമ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് പടങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ എന്നോട് പലരും ചോദിക്കുന്നത് സബ് ടൈറ്റിലുള്ള വേർഷൻ എന്റെ കയ്യിൽ ഇല്ല കൊടുക്കാൻ. എല്ലാ സിനിമ കണ്ടു ആൾക്കാർ ഇത്രയും ഗംഭീര സിനിമകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. കാശിന്റെ ഒരു കുറവുണ്ട്, ടെക്നിക്കാലിറ്റി കുറവും ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന അങ്ങനെ സൈഫൈ ഫിലിമുകളല്ലോ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ആ രീതിയിലുള്ള കമ്പാരിസനോട് എനിക്ക് വലിയൊരു, ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല അധികം അത് അങ്ങനെയാണ് എന്നുള്ളത്. ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ സിനിമയുടെ രീതിയിൽ പ്രത്യേകത ഇല്ല. നമ്മൾ പാട്ടുകൾ ചെയ്യുന്നു സിനിമയിൽ, അത് നമ്മുടെ ഒരു രീതിയാണ്. അത് അവർ ചെയ്യാത്തതുകൊണ്ട് അത് ഇതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധമുണ്ട്. അതിന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ഒരുപാട് ഫെസ്റ്റിവൽസ് ഇവിടെ ഉണ്ട്, നമ്മൾ ഒരുപാട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ്. അത് ഓരോ സ്ഥലത്തും കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഐ തിങ്ക് അതെ അതെ, ഇത് കേട്ടിട്ടുള്ളത് നമ്മുടെ ഏരിയസ് ഗ്രൂപ്പിന്റെ സിഇഒ തന്നെയാണ് ശ്രീ സോഹൻ റോയ് സാറ്. ഇൻഡിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ സിനിമയെ മുഴുവൻ ഒരു കുടക്കീഴിലാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഷൈത്താട്ടൻ 2017-ലും 16-ലും ഇൻഡിവുഡില് ഷൈത്താട്ടൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഗസ്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനവിടെ പാനൽ ഉണ്ടായിരുന്നു. 3 വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ 2 വർഷം. 2018-19 ഞാൻ പങ്കെടുത്തില്ല. അപ്പോ ഇതും അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ഇത് തന്നെയായിരുന്നു. അതായത് ഇന്ത്യൻ സിനിമയെ ലോക സിനിമാ നിലവാരത്തിലേക്ക് ഉയർത്തുക, അതിനകത്ത് ഒരുപാട് പാനൽ ഡിസ്കഷൻസും അതുപോലെ ഓൾ ലൈറ്റ്സ് ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു ഫിലിം വേൾഡിലെ ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കുന്ന കണ്ടൊരു ഇന്ത്യൻ ആണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇത്രയും റീജിയണൽ സിനിമകൾ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു സാധനം ഹോളിവുഡിൽ ഇംഗ്ലീഷ് സിനിമ മാത്രം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിനിമകൾ മാത്രം, നമുക്ക് ഹിന്ദി സിനിമയുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, എല്ലാ ലാംഗ്വേജിലും നമ്മൾ സിനിമകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത്രയും വേരിയസ് ആയിട്ട് കൾച്ചർ ആയിട്ടുള്ള സിനിമ ഇൻഡസ്ട്രി വേറെ എവിടെ ഉള്ളത് അല്ലേ? അതൊരു പ്രത്യേകത അല്ലേ? അത് നമ്മൾ ആ പ്രത്യേകത നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഇത് പ്രത്യേകത തന്നെയാണ്. അത് നമ്മൾ ഹോളിവുഡിനെ ബെഞ്ച് മാർക്കാക്കി വെക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഷൈത്താട്ടൻ ഈ പറഞ്ഞതുപോലെ ഇൻഡിവുഡ്, നമ്മുടെ ഇൻഡിവുഡ് ഫിലിം കാർണിവൽ രാമോജി ഫിലിം സിറ്റിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് ഇൻഡിവുഡ് ഫിലിം കാർണിവലിൽ ഷൈത്താട്ടൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ശൈതാരൻ എന്താണ് തോന്നിയത്? അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് അതിന്റെ എന്താണ്? ഞാൻ അത് എല്ലാ വർഷവും വളരെ, എനിക്ക് സമയമില്ലായെങ്കിലും ഞാൻ എപ്പോഴും അവിടെ വരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എല്ലാ പ്രാവശ്യം കഴിഞ്ഞ 3-2 വർഷത്തേക്ക് എല്ലാ പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുണ്ട് സമയം ഉണ്ടാക്കിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു കൺസെപ്റ്റും ഐഡിയയും ഒരുപാട് ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതാണല്ലോ, നമുക്ക് പുതിയ പുതിയ ഐഡിയകളും ഡിസ്കഷനും ഉണ്ടാകുന്നൊക്കെ ഇങ്ങനെയുള്ള ഫിലിം ഫെസ്റ്റിവൽ. ഒരുപാട് ആൾക്കാര്, കഴിവുള്ള ആൾക്കാർക്ക് ചിലപ്പം ഫിലിം ഫെസ്റ്റിലൂടെയാണ് സിനിമകൾ ആൾക്കാരെ മീറ്റ് ചെയ്യണം, സിനിമ ഉണ്ടാക്കാനുള്ള വഴികൾ ഉണ്ടാകാൻ പറ്റും. അവിടെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, അവിടുന്ന് പ്രൊഡ്യൂസർ കിട്ടുന്നു, അല്ലെങ്കിൽ ആക്ടേഴ്സിനെ കിട്ടുന്നു ഡയറക്ഷൻ. ഇതൊരു ഒരു ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ക്രിയേറ്റീവ് മൈൻഡിന്റെ കൂട്ടായ്മയാണ് ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ. അപ്പം സോൺ റൈ തുടങ്ങി വെച്ചിരിക്കുന്ന ഇൻഡിവുഡ് എന്ന് പറയുന്നത് എനിക്ക് വളരെ പോസിറ്റീവ് ആണ്. അതിന്റെ ബിഗിനിങ് മുതൽ അതിൽ പാർട്ടായിട്ടുള്ള ആളാണ്, ഫസ്റ്റ് എഡിഷൻ മുതൽ പാർട്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനിയും ഞാൻ അവിടെ വരുന്നുണ്ടാവും, എനിക്ക് വരാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുള്ളത്. ഞാനവിടെ വരികയാണ് ഭയങ്കര ഹാപ്പിയാണ്. ഒരു
ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. സിനിമ ഇൻഡസ്ട്രിയുടെ സെലിബ്രേഷൻ പോലെയാണ് അവിടെ. അതിലൂടെ ഒരുപാട് കൂട്ടായ്മകളും ഉണ്ടാവുന്നുണ്ടെന്നാണ് എന്നെ അറിഞ്ഞത്. അതുപോലെ എല്ലാ ഫെസ്റ്റിവലിലും അങ്ങനെയാണ്. എല്ലാ ഫെസ്റ്റിവലിലും വെച്ചിട്ട് ഒരുപാട് എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ ഫെസ്റ്റിവലിലൂടെ സിനിമ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാർ, കരിയർ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാർ, ഇന്ന് നല്ല നിലയിലെത്തിയ ആൾക്കാരെ എനിക്കറിയാം. സോ ഐ ആം 100% ഹാപ്പി വിത്ത് വാട്ട് സോൺഡ്രസ് ഡൺ ആക്ച്വലി വിത്ത് ഇൻഡിവിഡ്. എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് അവിടെ ഇൻഡിവിഡ് ടാലന്റ് ഹണ്ട് ആയിരുന്നു നമ്മൾ ഞാൻ ഹെഡ് ചെയ്തിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു. അപ്പൊ ആ ഇവന്റിൽ വെച്ചാണ് ഞാൻ ശൈത്യേട്ടൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഡാം 999 ശൈത്യേട്ടൻ ആ ഒരു ഭാഗമായിട്ടുണ്ട്. പിന്നെ അതെ സാറിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രോജക്ട് ആയിരുന്നു ഡാം 999. അപ്പൊ അതിന് അതിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ പ്രവിരാജ് സാറും എല്ലാവരും വളരെ പേഴ്സണലി ഏറ്റവും കൂടുതൽ അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് സൈത്തേട്ടൻ. അപ്പോ എനിക്ക് പേഴ്സണലി ഒരു കാര്യം ചോദിക്കാൻ എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഇത്രയും നമ്മള് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ ടാലന്റ് ഹണ്ടിൽ തന്നെ ആണെങ്കിൽ ഒരുപാട് കുട്ടികൾ നമ്മളവിടെ രജിസ്ട്രേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സിനിമയോട് എന്താ പറയാ ഒരുപാട് താല്പര്യത്തോടു കൂടി വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവര് ഭയങ്കര കഠിന പ്രയത്നമുള്ളവരായിരിക്കും, കഴിവുള്ളവരായിരിക്കും. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലി അതിന് പാരലായി ചെയ്യാതെ, അല്ലെങ്കിൽ സിനിമ മാത്രം സ്വപ്നങ്ങൾ നടക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു വരുമാന മാർഗമൊന്നും ഇല്ലാതെ. അങ്ങനെ ശൈത്യേട്ടൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? അതായത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ഞാൻ നടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യില്ല, അല്ലെങ്കിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോകും എന്ന് ചിന്തിക്കുന്ന അവരോട്, അങ്ങനെയുള്ള കുട്ടികളോട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതു തലമുറയോട് എന്താണ് ശൈത്യേട്ടന് പറയാനുള്ളത്? പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് അഡ്വൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അഡ്വൈസ് ചെയ്യുന്ന എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഇത്ര വർഷം 20 വർഷം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറ്. അതിൽ രണ്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആക്ടറാവണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ടും പറഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്നിട്ട് ഞാൻ അതേ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ബോംബെ പോലെ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ബിഗ് സിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ 5 വർഷം ഇതിനു വേണ്ടി ആക്ടറാണെന്ന് പറഞ്ഞ് കറങ്ങി നടന്നിട്ട് അവസാനം ആക്ടറാവാൻ വേണ്ടി ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. അപ്പം നിങ്ങൾ ലൈഫ് ഈ 5 വർഷം നിങ്ങൾ വേസ്റ്റ് ആയി. ഈ 5 വർഷത്തിനിടയിൽ ആക്ടറാൻ വേണ്ടി നിങ്ങൾ ഫുൾ ടൈം ഒന്നും തന്നെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യുക, എന്നിട്ട് അതേസമയം ഓഡീഷനും സാധനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് പോയി ട്രൈ ചെയ്യുക. പക്ഷെ അതേസമയം 5 വർഷം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ എ ഡി ആയിട്ട് വർക്ക് ചെയ്യാം ആ സമയത്ത്, അല്ലെങ്കിൽ സിനിമയിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, വരുമാനം ഉണ്ടാവും. അതിലൂടെ നിങ്ങൾ ഈ 5 വർഷം ഒന്നും ചെയ്തില്ല, നിങ്ങൾ ലൈഫ് എക്സ്പീരിയൻസ് ആണ് പോകുന്നത്. ലൈഫിൽ ആകെ ഒരു 60-70 വർഷത്തിൽ നിങ്ങൾ 5 വർഷം ഒന്നും ചെയ്യാതെ ഞാൻ ആക്ടർ ആവത്തുള്ളൂ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു സോറി ടു സ്റ്റേ ദിസ് ബട്ട് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാനത് പല ആൾക്കാരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ അത്. എന്നിട്ട് ഓഡിഷൻ വരുമ്പോൾ അന്ന് ഒരു കാസ്റ്റിംഗിനകത്ത് ചാൻസ് വരും, അന്ന് നമുക്ക് ലീവ് എടുത്ത് പോയി ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ 2 മണിക്കൂറും 3 മണിക്കൂറും ബ്രേക്ക് എടുത്ത് പോയി ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ബോംബെയുടെ പോലെ ഒരു സിറ്റി നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ്. ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന വളരെ കഴിവുള്ള ഒരു പയ്യനോ ഒരു പെൺകുട്ടിക്കോ ആക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി ചെയ്തേ മതിയാവും, അല്ലാതെ ആക്ടർ ആവണമെന്ന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് ഇതിന് എൻഡ് ഓഫ് ദി റിസൾട്ട് ഇൻ കേസ് 5 വർഷത്തിന് ഒന്നും നടന്നില്ല, ഇവർ സ്ലോലി സ്ലോലി ഒരു ഡിപ്രഷൻ മോഡിലേക്കാണ് പോകുന്നത്. എല്ലാവരും സക്സസ് ആകത്തില്ല. 100 പേർ ബോംബെയിൽ 1000-ക്കണക്കിന് ആൾക്കാർ ഡെയിലി വരുന്നുണ്ട് ആക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് വളരെ ചെറിയ ചുരുക്കം പേരുള്ള സിനിമ സ്ക്രീനിൽ എത്തുന്നു, അത് വിപിൻ അറിയാലോ അല്ലേ? അത്രയും മാത്രം നടന്നാരൊന്നും ഇല്ല. അപ്പൊ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ കൂടെ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ആക്ടർ ആവാൻ ശ്രമിക്കുന്നതിലൊന്നും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അത് ചെയ്യുന്നതിൽ നമ്മൾ ഇപ്പൊ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഇവിടുന്ന് അമേരിക്കയിലോ ലണ്ടനിലോ പോയാൽ നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി പണിയെടുത്ത് നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യാം. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ ചെയ്താൽ എന്താ കുഴപ്പം, ഇവിടെ അതുപോലെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയ്ത് അപ്പൊ നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നടക്കും, എന്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് അല്ല, ഈ ഒരു കാര്യത്തിൽ അപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സിനിമ ആഗ്രഹമായിട്ടും സിനിമ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ഈ എന്റെ കമ്പനിയും, അല്ലെങ്കിൽ ഇപ്പൊ സോഹൻ റോയ് സാറാണെങ്കിലും ഇപ്പൊ എന്റെ ഡിവിഷനിലുള്ള എന്റെ കുറെ ജോസി മാം ഉണ്ട്, പ്രീതം മാം, അങ്ങനെ ഒരുപാട് എന്നെ, അതായത് നമ്മളൊരു ആക്ടറെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാനിപ്പോ ചിന്തിച്ചത് എന്നെ കുറിച്ച് തന്നെയാണ്. കാരണം നമുക്ക് സിനിമ ആഗ്രഹമായിട്ട് നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ കുടുംബം കഞ്ഞുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ സിനിമ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി ഓഡിഷൻ ഒക്കെ ഇപ്പൊ എല്ലാ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ കാണുള്ളൂ. ഈവൻ ചിലപ്പോൾ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ വർക്കിംഗ് ഡേ ആണെങ്കിൽ തന്നെ നമുക്ക് ലീവ് എടുത്ത് പോവാം, അതിനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ട്.
അപ്പൊ ഇത് നല്ലൊരു ടിപ്പാണ്. കാരണം ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കൾ അടക്കം സിനിമ ചെയ്തേ അടങ്ങും എന്ന് പറഞ്ഞ് വേറെ ഒന്നിനും പോവില്ല, കാലത്ത് എഴുന്നേറ്റ് ഇതുപോലെ സിനിമയ്ക്ക് എൻഡ് വേണ്ടി റിസൾട്ട് വേറെ. തന്നെ ഡിപ്രഷൻ ആണ് വിപിൻ. അതിലൂടെ ഒരു ഒരു ജീവിതം ചിലപ്പം നല്ലൊരു ആളൊരു എന്താ പറയാ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അതിൽ ഭയങ്കര ഡിപ്രഷനും മാനസിക വിഷമമൊക്കെ വരും, അയ്യോ ഞാൻ എന്തുമാത്രം ശ്രമിച്ചു എനിക്ക് കഴിവുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഉണ്ടാവുന്ന നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ കയ്യിലെ കാശ് കുറഞ്ഞു വരും, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, മര്യാദക്ക് ഭക്ഷണം കഴിക്കാനും കൊച്ചിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാടക വീട്ടിൽ താമസിക്കേണ്ടി വരും, അതിനുള്ള പറ്റില്ലാതെ വരും. വിപിനൊക്കെ ജോലി ചെയ്തുകൊണ്ടല്ലേ ആക്ടിംഗ് മൂഡ് കൊണ്ടുപോകുന്നല്ലേ, അല്ലേ? ശരിയല്ലേ? അതെ 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 ആ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ എന്താ വെച്ചാൽ വിപിന്റെ പോസിറ്റീവ് എനർജി എപ്പോഴും പോസിറ്റീവ് എനർജി ആയി നിൽക്കുകയും പല കാര്യങ്ങളും ഇൻവോൾവ് ആകുന്നു. അതിലൂടെ ഇപ്പൊ വിപിൻ ഇൻഡിവിഡ്വൽ പാട്ടാണ്, വിപിന്റെ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാം, കോണ്ടാക്ട് ഉണ്ടാക്കാം. അല്ലാതെ ഞാൻ ആക്ടർ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു വീടെടുത്ത് അവിടെ നിന്നിട്ട് ഒരാളെ മനുഷ്യനെ മീറ്റ് ചെയ്യാതെ ഓഫീസിലും പോകാതിരുന്നാൽ ഇപ്പൊ സോനോട് സപ്പോർട്ട് വിപിന് കിട്ടില്ലായിരുന്നു. ഇപ്പൊ സോനോട് കൊണ്ട് വർക്ക് ചെയ്യുന്നു, അവിടെ സപ്പോർട്ട് കിട്ടുന്നു. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ എപ്പോഴും ചെയ്യാനും ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അല്ലാതെ ഞാൻ ആക്ടറെ ആവത്തുള്ളൂ, ഞാൻ വേറെ പണിയെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്നത് ആക്ടറായിട്ടല്ലല്ലോ, നമ്മൾ പിന്നെ ആക്ടറെ മാറും. ഒരുപാട് എന്താ പറയാ ഭയങ്കര ഭയങ്കര പോസിറ്റിവിറ്റിയുടെ ഒരു കൂടാരമായി മാറി നമ്മുടെ വെബിനാർ സെഷനിൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ശൈത്യേട്ടനെ പോലെ ഒരാള്, കാരണം എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ മരണത്തിന്റെ വക്കിൽ പോലും എത്തി ഒരു അത്രയും ഒരു എന്താ പറയാ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ആ ഒരു ലെവലിൽ നിന്നുള്ള ഒരാൾ തിരിച്ചു വന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾ അല്ലെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് ഇപ്പൊ നമ്മളായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാവി തലമുറയോട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഓഡിയോ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവരടക്കം സിനിമാ മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഈ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ വരുന്ന കുട്ടികളോടും പറയാനുള്ള ഷൈത്തേട്ടന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വെബിനാർ സെഷൻ അവസാനിപ്പിക്കാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ അവിചാരിതമായി എത്തിപ്പെട്ടതാണെങ്കിലും വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും 20 വർഷത്തിന് ശേഷവും എനിക്ക് ഈ വർക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടാണെങ്കിലും ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ പോയി ഇരുന്ന് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആ ടെൻഷനിലൊക്കെ മാറും. അതിപ്പോഴും ഒന്നങ്ങനെയാണ്. അതായത് ചില സമയങ്ങളിൽ ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി, ഞാൻ എൻ്റെ വീട്ടിലാൾ മരിച്ച സമയത്ത് പോലും അതിൻ്റെ പിറ്റേഴ്സ് ഞാൻ പോയി ജോലി ചെയ്ത അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടൊക്കെ, പക്ഷെ ഞാൻ ആ സമയത്ത് പോലും അതൊരു എനിക്ക് അവരെ ഇഷ്ടമില്ലാത്ത കൊണ്ടോ ഒന്നുമല്ല, അത് നമ്മുടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള എൻ്റെ ഒരു ബോധമാണ്. അതായത് എനിക്ക് നഷ്ടപ്പെട്ട ആളെ എനിക്ക് തിരിച്ചു വരുന്നുള്ള ബോധത്തിന് ശേഷം എൻ്റെ ആ എനർജി എൻ്റെ ഞാൻ കമ്മ്യൂണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. ഞാൻ നാട്ടിൽ പോയി, പക്ഷെ നാട്ടിലെത്തുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്ന് കോഴിക്കോട് എയർപോർട്ടായിരുന്നു. കോഴിക്കോട് എയർപോർട്ടിൽ വീട്ടിലെത്തുമ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് പെട്ടെന്ന് തന്നെ, അതായത് 11 ദിവസം നിൽക്കാതെ 7 ദിവസം കൊണ്ട് ബോംബെയിലേക്ക് തിരിച്ചു വരികയും ജോലിയിലേക്ക് തിരിച്ചു കിടന്നു. ഞാൻ ആ ഒരു വിഷമവും എനർജിയും ഒക്കെ പോസിറ്റീവായിട്ട് മാറ്റി വർക്കിലേക്ക് ഡൈവേർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും ചെയ്യുന്നത്. അച്ഛൻ മരിച്ചതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ ഞാൻ തളരാതെ അതിനെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റി, അച്ഛന് വേണ്ടി പണം ചെയ്യുന്ന പോലെ ആ ഒരു എനർജിയിൽ മാറ്റി കമ്പനി ചെയ്തു. എൻ്റെ ലൈഫിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കാണ് കമ്പനിനെ, അല്ലേ? അങ്ങനെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വർക്കാണ് അത്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എന്നോട് എനിക്ക് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. മറ്റുള്ളവരുടെ എന്താ പറയാ വീട്ടുകാരുടെ പ്രശ്നം ഇത് വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളതിൽ നമ്മൾ പ്രശ്നം വെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് 100% അതിൽ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ പോയി പിടിച്ച് ആക്ടിങ് ആകുന്നതിന് വരെ വേറെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സില്ലാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അതിലൊരിക്കലും നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, അവർ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ മാത്രം അവർ ലൈഫിൽ ചെയ്യുക, അത് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടേത് ഒരു പ്ലാൻ ഉണ്ടാവും, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റും. ഇപ്പോഴും എനിക്ക് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു, ഞാനിപ്പോഴും വിശാൽ ഭരതനോട് ഇത്ര കാലം വർക്ക് ചെയ്യുന്നു. ഏത് പുതിയ എന്നെക്കാട്ടും ബേങ്ങായിട്ടുള്ള പുതിയ ഡയറക്ടറും ഞാൻ, എനിക്ക് എൻ്റെ പ്രസന്റേഷൻ നടക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കൈയൊക്കെ വേർക്കും. അതായത് എനിക്ക് കറക്ഷൻ ഉണ്ടാകാൻ പാടില്ല, അതാണ് എൻ്റെ ഒരു മനസ്സിൽ. അതായത് ഏറ്റവും ബെസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത വർക്ക് ഇവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഇതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്കിപ്പോഴും ഇത്രയും നല്ല പരിചയമുണ്ട് വിശാൽ ഭരതന്. പക്ഷെ എനിക്കിപ്പോഴും പ്രസന്റേഷൻ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഉള്ളിലൊരു ടെൻഷനാണ്, പേടിയാണ്, കൈയൊക്കെ അതൊരു എന്താ പറയാ. അതുകൊണ്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും നന്നായിട്ട് ചെയ്യണം എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത്. ഇത് ഈ പറഞ്ഞ ഒരു വാക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പേഴ്സണലി കൊണ്ടുവരുന്ന കൊണ്ടുവരും എന്ന് ഉറപ്പ് തരാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വിഷമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളും എല്ലാം പോസിറ്റീവ് എനർജി ആക്കി മാറ്റി നമ്മൾ ചെയ്യുന്ന വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ചെയ്യുന്നത് ആരെങ്കിലും ദ്രോഹിച്ചാൽ തന്നെ ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നത് പോസിറ്റീവ്, അവരെ തിരിച്ചു ഉപദ്രവിക്കാതെ നമ്മളത് വേറെ എനർജി ആയിട്ട് പുറത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എപ്പോഴും എന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആകും, പക്ഷെ നമുക്ക് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
അപ്പൊ ഇതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വെബിനാർ സെഷൻ ആയിരുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ ബോളിവുഡ് ഫിലിംസിലെ മെയിൻ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള ഷജിത് കോയേരി ആണ്. അപ്പോ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇൻഡിവ്യൂ ടാലന്റ് ഹണ്ടിന്റെ ഭാഗമായ ഈ വെബിനാറിൽ പങ്കെടുത്തതിന്. അപ്പോ ഞങ്ങളുടെ ഈ എയ്മുറിയുടെ എഫിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈം മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് 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 കാര്യങ്ങൾ താങ്കളുടെ ജീവിത അനുഭവത്തിൽ നിന്ന് തന്നതിനും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇതിപ്പോ ഞാനിപ്പം റീസെന്റ് ഇതിനെ പറ്റി കേട്ടത്, അത് പറയാനാണെങ്കിൽ ഞാൻ യൂഷ്വലി പലപ്പോഴും ഞാൻ ചെയ്യുന്ന സിനിമകളുടെ കാര്യങ്ങളിൽ എന്താ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പം നാളെ ചെയ്യാൻ പോകുന്ന എനിക്കറിയാം നാളെ ചെയ്യാൻ പോകുന്ന സീൻ ഏതാണ്, ഏത് ഫിലിമിന് ഏത് പാട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്, ആ സീന് കണ്ടിട്ടാണ് തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്നത്. വന്നിട്ട് ഉറങ്ങുന്ന മുമ്പ് ആ സീനിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം, എന്തായിരിക്കും എൻ്റെ ഡിസൈൻ കൺസെപ്റ്റും തീരുമാനിച്ചാണ് പിറ്റേ ദിവസം പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് എനിക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അത് ചെയ്യുന്ന എപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പാണ്, എന്നിട്ട് നല്ല ഗുഡ് ടൈറ്റ് സ്ലീപ്പായിട്ട് ഉറങ്ങും, രാവിലെ എഴുന്നേൽക്കുന്നു, സ്റ്റുഡിയോ പോകുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇതാണ് എൻ്റെ പ്ലാൻ. അവിടെ പോയിരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം പോകും, പക്ഷേ രാത്രി കിടക്കുന്ന മുമ്പേ ചിന്തിക്കുന്നു, ചിലപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് ചിന്തിക്കുന്നു. അത് നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ചെയ്തിട്ടില്ല, ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ സിനിമകളിൽ. ഞാൻ ആരോടത് പറയാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇതിപ്പോ നിങ്ങളിത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇത് ഇത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു എനിക്ക് പോണത്, ഇത്ര അവസാനം വരെ പോകേണ്ടി വന്നത് ഇതുപോലെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ടാലന്റ് ഹണ്ടിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് വന്നതിനും. ഇനിയും ഇതുപോലുള്ള വെബിനാർസും കാര്യങ്ങളുമായിട്ട് ശരിത്തേട്ടൻ ആവശ്യമുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളൊക്കെ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഭിന്ന് ഒരുപാട് ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു ഒരുപാട്. താങ്ക് യു.